കാരണം നമുക്ക് ദുനിയാവിനെ പേടിയാണ്, നമുക്ക് അല്ലാഹനെ പേടില്ല. അല്ലാഹനെ പേടിച്ചവന് പിന്നെ എന്തും പേടില്ല. നമുക്ക് അല്ലാഹനെ പേടില്ല, ദുനിയാവിനെ പേടിയാൽ. അതാണ് നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു ആ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള തൗഫീക് നമുക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലി റളിയല്ലാഹു അൻഹു ഒരു മുതലാളിയെയും ഒരു ഭരണാധികാരിയെയും പേടിക്കാത്ത ആളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം ഉറക്കെ വിളിച്ചു പറയുന്ന നേതാവാണ്. ആ കാരണത്തിന് വേണ്ടി അക്കാലത്തെ ഭരണാധികാരി അഹ്മദ് ഇബ്നു ഹംബലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിൽ കിടക്കുന്ന അഹ്മദ് ഇബ്നു ഹംബലി വല്ലാതെ വിഷമിച്ചു. അഹമ്മദ് ഇബ്നു ഹംബലിനെ വിചാരണ ചെയ്യുന്ന പട്ടാളക്കാര് അഹമ്മദ് ഇബ്നു ഹംബലിന്റെ കൈ അടിച്ചു മുറിച്ചു. അഹമ്മദ് ഇബ്നു ഹംബലി തങ്ങൾ കൈ ഒടിഞ്ഞിട്ട് ജയിലിൽ കിടക്കുകയാണ്. നിസ്കരിക്കാൻ വെള്ളം കൊടുക്കാതെ, കഴിക്കാൻ ഭക്ഷണം കൊടുക്കാതെ അഹമ്മദ് ഇബ്നു ഹംബലി വിഷമിച്ച് കിടക്കുമ്പോഴാണ് അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ഉമ്മൊരു കത്തയിരുന്നത് മകന്, മോനെ അഹമ്മദേ നീ അവിടെ ജയിലിൽ കിടന്നാ മതിയോ, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണ്ടേ. അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മാത്ത് ഖാല റസൂലുള്ളാഹ്, ഉമ്മാടെ കാലിന്റെ ചോട്ടിലാ മോനെ നമ്മുടെയൊക്കെ സ്വർഗോ. അതാണ് ഉബൈസുൽ ഖർനിക്ക് റസൂലുള്ള പറഞ്ഞത്, ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാണ്. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തതിന്റെ പേരില് റസൂലുള്ളാനെ കാണാൻ പറ്റാതെ പോയി. ഉമ്മാടെ കുരുത്തം വാങ്ങിച്ചു, ഉമ്മാടെ പൊരുത്തം വാങ്ങിച്ചു. ഉമ്മാടെ കുരുത്ത പൊരുത്തം വാങ്ങിച്ചവരൊക്കെ സ്വർഗത്തിലാണ്. അല്ലാത്തവർ ഏത് മൗലിയാരായാലും, തങ്ങളായാലും, ഏത് കാതി കുളാത്തായാലും, കുളാണ്ടറായാലും, അവൻ നരകത്തിലാ. അല്ലാഹുവേ, തങ്ങളുടെ ഉമ്മമാരുടെ ഗുരുത്തം വാങ്ങുന്ന പാവപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ. അല്ലാ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉമ്മാടെ കത്ത് കിട്ടിയപ്പോ ജയിലിൽ കിടന്ന് നിലവിളിച്ചിട്ട് പറയാ കത്തെഴുതുകയാണ്, ഉമ്മ പാവപ്പെട്ട അഹമ്മദ് ജയിലിൽ കിടക്കുന്നത് കല്ലു കുടിച്ചിട്ടല്ല ഉമ്മ, നുണ പറഞ്ഞിട്ടല്ല ഉമ്മ, പലിശ വാങ്ങിയിട്ടല്ല ഉമ്മ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരില് ഈ വൃത്തികെട്ട രാജാവ് എന്നെ ജയിലിലിട്ട് തല്ലി കൈയൊടിച്ചിട്ട് ഇവിടെ കിടക്കയാടുമ്മ. എന്താ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞത്? അക്കാലത്തെ രാജാവിനൊരു വാദമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല. നമ്മുടെ വാദം, നമ്മുടെ വിശ്വാസം എന്താ? ഖുർആൻ അല്ലാഹുവിന്റെ വാക്കാണ്, കലാമാണ്, വചനമാണ്. അഹമ്മദ് ഇബ്നു ഹംബലിന്റെ കാലത്തുള്ള ഭരണാധികാരി പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമൊന്നുമല്ല. പിന്നെ അത് അല്ലാഹുവിന്റെ എന്തോന്നാണ്, അല്ലാഹുടെ കലാമല്ല, അല്ലാഹുടെ കലാമല്ല. അല്ലാഹുവിന്റെ കലാം ആണെന്ന് പറയുന്ന എല്ലാ മൂല്യമാരി തൂക്കിക്കൊല്ലാൻ രാജാവ് ഓർഡർ ഇട്ടു. ഇത് കേട്ടപ്പോ ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരല്ലേ എല്ലാവരും, മൂല്യക്കന്മാർ ചിന്തിച്ചു, അല്ലാഹുടെ അടുത്തുനിന്ന് തടി കൈച്ചലാക്കും വേണം, രാജാവിന്റെ അടുത്ത് കുഴപ്പത്തിൽ ചാടാനും പാടില്ല. മൂല്യക്കന്മാരോടും വക്കീലന്മാരോടും സൂക്ഷിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോളാം. മൂല്യന്മാരുടെ കയ്യിൽ മന്തിക്കുണ്ട്, മജാസുണ്ട്. വക്കീലിന്റെ കയ്യിൽ ലോ നിയമമുണ്ട്. രണ്ടും ഒരുപോലെയാ. ലോ പോയിന്റ് ഉപയോഗിച്ച് വക്കീല് രക്ഷപ്പെടും, മന്ദിക്കും മജാദ് ഉപയോഗിച്ച് മൊയ്തേരും രക്ഷപ്പെടും. നിങ്ങൾ വടിയാവും. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. അപ്പോ അക്കാലത്തെ പണ്ഡിതന്മാരൊക്കെ ആ രാജാവ് കൊടുത്തിട്ട് ചോദിച്ചു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ? കുറച്ച് മൊയ്യന്മാര് പറഞ്ഞു, അല്ലാഹുടെ കലാം തന്നെയാടാ. ആ പറഞ്ഞ മൗലവിമാരെ പരസ്യമായി തൂക്കിക്കൊന്നു ആ വൃത്തികെട്ട രാജാവ്. ഇങ്ങനെ പറയുന്നവരുടെ അന്ത്യം ഇതായിരിക്കും. അത് പറഞ്ഞപ്പോ ബാക്കി മൂല്യന്മാർ പേടിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളും പോയി, നമ്മളും പോകും. അതുകൊണ്ട് എന്ത് വേണം? ഒരു വിദഗ്ധനായ മൂല്യര് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, രാജാവേ ഞാൻ ഇവർക്ക് മൊത്തം വേണ്ടി പറയാം. രാജാവ് പറഞ്ഞു, എന്താ പറ ഈ ഞാൻ പറയുന്നത് തന്നെയാണ് ഇവരെല്ലാരും അഭിപ്രായം. എന്താ? തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, ഫുർഖാൻ, ഈ നാലെണ്ണും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മണ്ടൻ രാജാവ് പറഞ്ഞു, കൊടുക്ക അവന് അവാർഡ്. കഴുത്തിൽ മാല, ബൊക്ക, 10,000 ദിർഹമിന്റെ ഒരു കിഴി,
അവന്റെ പുറത്ത് തട്ടി കുതിരപ്പുറത്തൊക്കെ കയറ്റി ഇങ്ങനെ വിട്ടു. രാജാവിന്റെ ബോർഡർ കടന്ന് പുറത്ത് വന്നപ്പോ ബാക്കി മൊയ്തന്മാര് പറഞ്ഞു, എന്ത് പണി ഞങ്ങൾ കാണിച്ചു, നിങ്ങൾ എന്ത് വിട്ടിത്തര പറഞ്ഞത്? ഇസ്ലാം എന്ന് പുറത്തോണ വാക്കല്ലേ പറഞ്ഞത്? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഫുർഖാൻ, ഈ നാലെണ്ണം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്ത് വിട്ടിത്തരമാണെന്ന് പറഞ്ഞപ്പോ ഈ മൊയ്തിയർ പറഞ്ഞ, ആരാരാ വിട്ടി? ആ വിവരം കേട്ട രാജാവിന് ഇതല്ലാതെ എന്ത് കൊടുക്കാനാ? ഇപ്പൊ നമുക്ക് പൈസയും കിട്ടി, നമ്മുടെ തലയും പോയില്ല. എന്താ അപ്പോഴും മൊയ്തിയന്മാർക്ക് മനസ്സിലല്ല, ഈ മൊയ്തിയർ പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞത് എന്താ, ഈ നാലെണ്ണം അല്ലാതെ കിട്ടിയത് ഈ നാല് പേരില്. പറഞ്ഞു നാലെണ്ണം, എന്നിട്ട് പറഞ്ഞത് അതവിടെ സ്റ്റോപ്പ് ഇട്ടു. ഈ നാലെണ്ണം അല്ലാഹുടെ സൃഷ്ടി, ഏ നാല്? ഈ നാല് പേരില്. ഈ നാല് പേരിൽ അതാണ് സൃഷ്ടി തന്നെയല്ലേ? ഇത് അല്ലാഹുടെ കലാമാണോ? ഈ നാല് പേരില് 1 2 3 4 ഇങ്ങനെ തരികട കഴിഞ്ഞു പോയ കുറെ മൂല്യമാരുണ്ടായിട്ടുണ്ട്. لا يطلب الدنيا بعلم سائلا الله خرضي يا عالمين اللي നമ്മളെ ചേർത്തി പറട്ടോ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. വലിയ പണ്ഡിതനാണ്, മുഹക്കിഖാണ്, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഞാൻ മന്ദിക്കും മജാദൊന്നും ഉപയോഗിക്കുന്നില്ല, ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണോ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. كلامٌ قديمٌ لا يملُّ سماؤه تنزه عن قول وفعل ونيته. അഹമ്മദ് ബിൻ ഹംബൽ പറയാണ്, രാജാവേ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണോ? ഞാൻ അതിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബൽ ജയിലിൽ അടച്ചു, അവിടുത്തെ കൈയൊടിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടക്കുന്ന സമയം അവിടുത്തെ ഉസ്താദാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, 10 ലക്ഷം ഹദീസ് കാണാതെ പഠിച്ച വലിയ പണ്ഡിതനാണ്. ഒരിക്കൽ ഷാഫി ഇമാം കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ അതാ വരുന്നു ആരോ, നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഇമാം ഷാഫി തങ്ങളോട് പറയാണ്, മോനെ മുഹമ്മദ് ബിന് ഇദ്രീസുഷാഫി, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനുണ്ടല്ലോ അഹമ്മദ് ബിൻ ഹംബൽ ജയിലിലാണെന്നറിയാമല്ലോ, സത്യം പറഞ്ഞതിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ട അഹമ്മദ് ജയിലിൽ വലിയ വിഷമത്തിലാണ്, അതുകൊണ്ട് നാളെ നേരം വെളുത്താല് നീ ജയിലിന്റെ അരികിൽ ചെല്ലണോ, ഞാൻ പറഞ്ഞതായി പറയണോ, അഹമ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന് ഖാല റസൂലുള്ളാ സ്വപ്നത്തിൽ ഷാഫി ഇമാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാം എഴുന്നേൽക്കുകയാണ്, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജയിലിന്റെ കവാടത്തിലെത്തി. ഉസ്താദിനെ കണ്ടപ്പോ ശിഷ്യന് വല്ലാത്ത ആശ്വാസമായി, ഓടി വരികയാണ്. ജയിലിന്റെ ഇടയിലൂടെ ഉസ്താദിന്റെ കൈ അങ്ങ് പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ആ ശരീരം അതാ ഉമ്മ വെച്ചിട്ട് അതാ വീപ്പ് മുട്ടിക്കുകയാ. അഹമ്മദ് ബിൻ ഹംബൽ നിന്ന് നിലവിളിക്കുകയാണ്. ആ സമയത്ത് ഷാഫി ഇമാം പറയാണ്, പൊന്നുമോനോ നീയൊക്കെ വലിയ ദർജയിൽ ആടുകട്ടോ, ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ ഹദറത്തിൽ വന്ന് പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന് പറയണോ, വിഷമിക്കണ്ട കേട്ടോ. അഹമ്മദ് ബിൻ ഹംബൽ നിന്നിട്ട് വല്ലാതെ കരയുകയാണ്. ആ സമയത്ത് ഉസ്താദും കരയുകയാണ്. ഉസ്താദായ ഷാഫി ഇമാം തങ്ങൾ എന്താ ചെയ്യുന്നത്? മോനെ അഹമ്മദേ,
ജയിലിൽ കാണാൻ വരുമ്പോ നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കൊണ്ടുവന്ന സമ്മാനം? ഒരു ജോഡി പുതിയ ജുബ്ബയും ഒരു ജോഡി തലേക്കെട്ടും ഒരു ജോഡി തുണിയുമുണ്ട്. ആ പഴയ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് ഈ പുതിയതെടുത്തിട്ട് ആ പഴയതിങ്ങ് താപനേ അഹമ്മദ് ബിൻ ഹംബലിന് സന്തോഷമായി. ഉസ്താദ് തരുന്ന വസ്ത്രമല്ലേ, രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുകയാണ്. അത് കൊണ്ടോയിട്ട് പഴയ വസ്ത്രങ്ങളൊക്കെ അഴിക്കുകയാണ്, പുതിയ വസ്ത്രമിടുകയാണ്, പുതിയ തലേ കെട്ടുകെട്ടുകയാണ്. ആ പഴയ വസ്ത്രവും കുപ്പായവും തലേ കെട്ടു ഷാഫി ഇമാമിന്റെ കയ്യിൽ അങ്ങ് കൊടുക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ കുപ്പായും തലേ കെട്ടും വസ്ത്രവും കിട്ടിയപ്പോ എന്തെന്നില്ലാത്ത സന്തോഷത്തോട് അഹമ്മദ് ബിൻ ഹംബലിനോട് യാത്ര പറഞ്ഞിട്ട് ജയിലിന്റെ പുറത്തിറങ്ങി വന്നിട്ട് ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവരികയാണ് കേട്ടുകൊള്ളണം. ആ ബക്കറ്റിൽ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാണ്? ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്, ശിഷ്യനാണ്, ഉസ്താദാണ് ഷാഫി, ശിഷ്യനാണ് അഹമ്മദ്. അഹമ്മദ് ബിൻ ഹംബലിന്റെ വസ്ത്രം കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിൽ അങ്ങ് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ആ വസ്ത്രം അങ്ങ് കഴുകുകയാണ്. അഹമ്മദ് ബിൻ ഹംബലിന്റെ കുപ്പായം കഴുകിയ വെള്ളം അവിടെ നിന്ന് ഷാഫി ഇമാമു കുടിക്കുകയാണ്. ബാക്കിയുള്ള വെള്ളം മേലുവാരി തേക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട ശിഷ്യരാണെങ്കിലും റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞതല്ലോ, റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞതല്ലോ, ആ റസൂലുള്ള സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അഹമ്മദ് ബിൻ ഹംബൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ വെള്ളം അവിടെ നിന്ന് ഷാഫി ഇമാമു കുടിക്കുകയാണ്. ഉസ്താദിന്റെ പേരില്, എ പി ഉസ്താദിന്റെ പേരില്, എസ് എസ് എഫിന്റെ പേരില്, എസ് കെ എസ് എസ് എഫിന്റെ പേരില്, സമസ്തയുടെ പേരില് നാട്ടില് ബില്ലിപ്പുണ്ടാക്കരുത് മക്കള്. പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, സാദാത്തികളൊക്കെ വലിയവരാണ്. ഉസ്താദിനെ ശിഷ്യനും കുറ്റം പറയണ്ട, ശിഷ്യനെ ഉസ്താദും കുറ്റം പറയണ്ട. കണ്ടോ, ഉസ്താദിന് കിബിറ് തോന്നിയില്ല. തന്റെ ശിഷ്യൻ വലിയ ദർജയാണെന്നറിഞ്ഞപ്പോ ആ ഉസ്താദ് ശിഷ്യന്റെ കുപ്പായം വീണ വെള്ളം കുടിച്ച മധുഹമാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തെന്ന് മറക്കണ്ട മക്കളെ, മറക്കണ്ട. അതാണ് ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോയത്. അല്ലാഹു നമ്മുടെ കൽബുകൾക്കൊക്കെ നല്ല ഹിമ്പത്ത് നൽകട്ടെ, നമ്മുടെ കൽബുകൾക്കൊക്കെ അല്ലാഹു നിഫാഖിൽ നിന്നും കുഫ്രിയത്തിൽ നിന്നും കിബ്ര് കുനുട്ട് അസൂയ അല്ലാഹു എടുത്തു മാറ്റി തരുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആഗോള വ്യാപകമായി ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്, മുസ്ലിങ്ങളിൽ ഐക്യമില്ല. മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത് എന്തിനാണ്? ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഉപദ്രവിക്കാനാണ്? അല്ല. മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും മതവിഭാഗത്തിനെ അടിച്ചമർത്താനാണോ? അല്ല. വഅത്തസിമൂ ബിഹബ്ലില്ലാഹ് ജമീഅൻ വലാ തഫറഖു. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുത്. എന്തിനാണ് മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത്? ഐക്യമില്ലടത്തേ ബറക്കത്തുള്ളൂ. കാല റസൂലുള്ളാഹ്, ഒന്നൊക്കെ പറയാൻ പോനെ, കാല റസൂലുള്ളാഹ്. നമ്മുടെ കണ്ണങ്കാറന്ന് ഇന്ന് എന്താ ദിവസം എന്ന് അറിയോ നിങ്ങള്? എന്താ മോനെ ദിവസം? നാളെ, നാളത്തെ കാര്യം ചോദിച്ചു. ഇന്ന് പ്രസന്റ് ഹൗസ്, ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി, ഇന്ന് കണ്ണങ്കാറിലെ പള്ളിയുടെ ഉമ്രത്തല്ല, ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാകത്തിന്റെ ഉള്ളില് ആരെങ്കിലും ഹബീബനാവ സയ്യിദനാ റഹ്മത്തുല്ലിൽ ആലമീൻ മുത്ത് മുസ്തഫ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരില് ഒരു സലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലുന്നവനെയും ആ ചൊല്ലുന്ന സ്ഥലവും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലേക്ക് മലായിക്കത്ത് കാണിച്ചു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. അങ്ങനത്തെ രണ്ടു ദിവസമുള്ളൂ, ഒന്ന് വെള്ളിയാഴ്ച രാവ, രണ്ട് തിങ്കളാഴ്ച രാവ്. തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി, നിങ്ങളുടെ ഭാഷയില്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി, ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാ. ഇന്ന് നമ്മൾ എവിടെ വെച്ച് തലാത്തിയില്ലയാലും നമ്മൾ റസൂലുള്ള കാണും, നമ്മൾ ചെല്ലുന്ന സ്ഥലം കാണും, കേൾക്കും. ആ ബറക്കത്ത് അല്ലാഹു നമ്മുടെ മജ്‌ലിസിൽ തരട്ടെ. ഈ മജ്‌ലിസിൽ വന്നവരൊക്കെ ഇന്ന് ഭാഗ്യവാന്മാരാ. ഇന്ന് വെള്ളിയാഴ്ച രാവാ,
റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന മുഹബ്ബീങ്ങൾക്ക് ആഷിഖീങ്ങൾക്ക് പറ്റിയ ദിവസമാണെന്ന് എല്ലാം കൊണ്ടും ദുആ കിജാബത്തുള്ള റജബ് മാസത്തിന്റെ വെള്ളിയാഴ്ച റവാ ഇൻഷല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തില്ലേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ പടച്ചവനെ റജബിനും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് താ വബല്ലിഗ്നാ ശഹ്റ റമദാൻ റമദാനിലേക്ക് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് താ റജബും ശഅബാനും ബർക്കത്തിന്റെ മാസമാണെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ റജബ് മാസം നമുക്ക് മറക്കാൻ പറ്റോ ഇല്ല ഈ മാസത്തിലാണ് അല്ലാഹു തആല നമുക്ക് 50 വഖത്ത് നിസ്കാരവുമായി ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞയക്കുന്നത് അത് 5 വഖത്തായി മൂസാ നബി അലൈഹിസ്സലാം ഇടവെട്ടി വെട്ടിക്കുറച്ച് നമ്മുടെ കയ്യിൽ നിസ്കാരം തരുന്നത് റജബിലാണ് കണ്ടോളണം ഇസ്റാ മിഅ്റാജ് ഉണ്ടായത് ഈ മാസത്തിലാണ് ഇന്ന് ലോകം പുരോഗമിച്ചു അല്ലേ നമ്മൾ ചൊവ്വയിലെത്തി ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ പുരോഗതി എന്താ മോനെ പറയാൻ പറ്റുമോ ഇടയ്ക്ക് തണുത്തു പോകുക അതോ എന്റെ ശബ്ദത്തിന് കുഴപ്പമൊന്നും അറിയില്ല ഈ മാസത്തിന്റെ പ്രത്യേകത ഒരുപാടാണ് ഈ മാസത്തിലാണ് അല്ലാഹു തആല നിസ്കാരം വാജിബാക്കുന്നത് ഇസ്റാ മിഅ്റാജ് സംഭവിച്ചത് ഈ മാസത്തിലാണ് ഇസ്റാ മിഅ്റാജിന്റെ പ്രത്യേകത എന്താ ഇന്നിപ്പോ മനുഷ്യൻ പുരോഗമിച്ചു എന്നാ പറയേണ്ടത് പുരോഗമിച്ച് അവിടെ എത്തി ചന്ദ്രനിൽ കയറി ചൊവ്വയിലെത്തി തസ്രീഹുൽ അഫ്ലാഖ് എന്ന് പറഞ്ഞൊരു കിതാബ് നമ്മൾ പള്ളി ദർസിൽ ദർസ് നടത്തുന്നുണ്ട് ഉസ്താദ്മാരോട് ചോദിച്ചാൽ ആ കിതാബില് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാ ഗ്രഹം നിൽക്കുന്നത് രണ്ടാമത്തെ ആകാശത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതും രണ്ടാമത്തെ ആകാശത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് നാലാമത്തെ ആകാശത്തിലാണ് അല്ലാഹ് നാലാനാകാശത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമ്മുടെ കണ്ണേങ്കാറിൽ 38°C ആണ് എന്റെ നാടായ കേരളത്തില് പാലക്കാട് ജില്ലയില് 41°C ഉരുകുകയാണ് പാലക്കാട് ജില്ല അല്ലാഹുവേ നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ചൂടുകൊണ്ടും കാറ്റുകൊണ്ടും ഇടികൊണ്ടും തീയുകൊണ്ടും മിന്നലുകൊണ്ടും ഭൂമി കുലുക്കം കൊണ്ടും കഠിനമായ അദാബുകൾ കൊണ്ടും മാരകമായ രോഗം കൊണ്ടും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ കാവലിനെ തേടിയ ദുആയാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ ഞാൻ വെച്ച് ദുആ ചെയ്ത് പോയത് ഇന്ന് മനുഷ്യൻ രണ്ടാനാകാശത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ രണ്ടാനാകാശത്തിലേക്ക് എത്തിയിട്ടുള്ളൂ അത് തന്നെ വലിയ പുരോഗതിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് എന്നാൽ നാലാനാകാശത്ത് നിൽക്കുന്ന സൂര്യനെ കടക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു അല്ലാഹുവിന്റെ റസൂലിനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറ്റിയിട്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ബുറാഖ് എന്ന് പറയുന്ന വാഹനം പുറത്തു കയറ്റിയിട്ട് ഏഴാമത്തെ ആകാശത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സിദ്റത്തുൽ മുന്തഖ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് കടത്തിയിട്ട് അല്ലാഹും റസൂലും നേരിട്ട് സംഭാഷണം നടത്തിയ മാസമാ റജബ് മോനെ റജബ് മാസം 27-ാമത്തെ രാവാണ് ഇസ്റാ മിഅ്റാജ് സംഭവിച്ചത് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തോടുകൂടെയാണ് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉണർച്ചയോടുകൂടെയാണ് അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ് ആ മാസമായി മാസം ഇന്ന് കാലഘട്ടം ഇത്ര പുരോഗമിച്ചിട്ട് നമുക്ക് സൂര്യന്റെ വലയം ഭേദിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ 1400 കൊല്ലം മുമ്പ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറിയിട്ട് സൂര്യൻ കടന്നു ചന്ദ്രൻ കടന്നു വ്യാഴം കടഞ്ഞു നെപ്റ്റൂൺ കടന്നു പ്ലൂട്ടോ കടന്നു സിദ്റത്തുൽ മുന്തഹ കടന്നു അല്ലാഹുവിന്റെ അർശിന്റെ അവിടെ ചെന്നു അല്ലാഹനെ നേരിക്ക് നേരെ കണ്ട് അല്ലാഹുവിനെ സലാം പറഞ്ഞു അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹൂ അല്ലാഹും റസൂലും തമ്മിൽ സംഭാഷണം നടത്തിയിട്ട് തിരിച്ചു വന്ന മാസമാ റജബ് മോനെ
കാലം എത്ര പുരോഗമിച്ചാലും റസൂലുള്ള പോയ ആകാശത്തേക്ക് കയറാൻ ലോകത്തിലുള്ള ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ലടോ. ഇനി ബറക്കത്തുള്ള മാസമാണ് വരാൻ പോകുന്ന ശഅബാൻ. റസൂലുള്ള പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ, റജബിലും ശഅബാനിലും ബറക്കത്ത് തരണേ അല്ലാ. എന്താ ശഅബാനിന്റെ പ്രത്യേകത? ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു രാത്രി എന്റെ കൂടെ കിടക്കുന്ന ദിവസമാണ്. ഓരോ ഭാര്യമാർക്ക് റസൂലുള്ള ഓരോ ദിവസം പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ആയിഷ ബീബിയുടെ ദിവസമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന് റസൂലുള്ള എന്റെ കൂടെ കിടക്കുന്ന ദിവസമാണ്. പാതിരാത്രി 12 മണിയായപ്പോൾ നബി തങ്ങളെ വിരിപ്പില് കാണാനില്ല. ആയിഷ ബീബി പറയുകയാണ്, ഞാൻ വിരിപ്പൊന്ന് തപ്പി നോക്കുമ്പോ റസൂലുള്ള വിരിപ്പിലില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ 9 ആളുണ്ട് റസൂലുള്ളാന്റെ ഹയാത്ത് കാലത്ത്. ആയിഷ, ഹഫ്സ, സഫിയ, മൈമൂന, റംല, ഹിന്ദ്, സൈനബ, മാരിയത്തുൽ ഖബ്തിയ തുടങ്ങി 9 ഭാര്യമാര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടാണ് ഇന്ന് റസൂലുള്ളാഹി തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബിനെയും ഖബറടക്കം ചെയ്യപ്പെട്ട ആ റൗദ ഷരീഫ്, അതാണ് ആയിഷ ബീബിയുടെ ബെഡ്റൂം. മദീനത്ത് പോകുമ്പോ ചിന്തിച്ചോളണം, റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫ് നിൽക്കുന്ന ആ റൂം, അതിലാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ ഉള്ളത്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ 3 അടി കീപ്പിട്ട് ഇറങ്ങിയിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ, സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിന്റെയും 3 അടി കീപ്പിട്ട് ഇറങ്ങിയിട്ടാണ് ഉമർ ബിൻ ഖത്താബിന്റെ ഖബർ. അങ്ങനെ അതിന്റെ പൊസിഷൻ, അതെങ്ങനെ അങ്ങനെ വന്നത്? ആദ്യം ഹബീബ് മുഹമ്മദ് മുസ്തഫ മുനെ നമ്മ മജ്‌ലിസ് അല്ലാഹു ബർക്കത്തിയട്ടെ. ഏതോ ഒരു ബർക്കത്ത് കുറവ് നമ്മുടെ മജ്‌ലിസിൽ കാണാൻ, അതുകൊണ്ട് മജ്‌ലിസ് ഒന്ന് നന്നാക്കണം. അതിനെന്ത് വേണം? പങ്ങള് നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആകെ തുണി കുപ്പായൊക്കെ അയച്ചിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഇസ്തിരി ഒന്നും വേണ്ട. ഈ ഇരിക്കുന്ന നിങ്ങള് 500 ഗ്രാം മാത്രം വെയിറ്റേ ഉള്ളൂ ആ പ്ലാസ്റ്റിക് കസാര. ഒന്നുകൂടി ഒന്ന് മുന്നോട്ട് ഇങ്ങോട്ട് വന്നിരുന്ന, എന്തിനാ നമ്മൾ ഇത്ര അകലെ പോയിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. മന്ത്രി, പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഒക്കെ പ്രസംഗിക്കാൻ വരുമ്പോ 1 കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്നത് അവിടെ SPG പ്രൊട്ടക്ഷന്റെ നിയമം. കാരണം ആരെങ്കിലും വെടിവെച്ചാലോ എന്ന് വെച്ചിട്ടാ. നമ്മളെ വെടിവെക്കാൻ വേണ്ടി പൈസ കൊടുത്താ വെടിവെക്കാൻ ആളില്ലാത്ത ഈ 7 കൂടിയായ നമ്മളെ ആര് വെടിവെക്കാനാ? അഥവാ വെടിവെച്ച അവന്റെ ഉണ്ട പോയി എന്നല്ലാതെ ഒരു കാര്യം കിട്ടാനും പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അതാണ് നമ്മുടെ SPG പ്രൊട്ടക്ഷൻ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നിങ്ങൾ ദായിമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു SPG വേണ്ട, ഒരു ഗണ്ണും വേണ്ട, ഒരു പ്രൊട്ടക്ഷനും വേണ്ട. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അതല്ലേ നമ്മുടെ റാതിബ് പറഞ്ഞത്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു ഇനി പുറകിൽ ആരെയൊക്കെ വന്നിരിക്കണമെങ്കിൽ ആ കസാര അവരിന്നോളൂ, അല്ലെങ്കിൽ ആ കസാര അവിടെ ഇരുന്നോട്ടെ, എല്ലാവർക്കും കൂലി കിട്ടുമല്ലോ. മുന്നിലിരുന്ന് ഇങ്ങനെ നേരിട്ട് നേരെ കേൾക്കുമ്പോ അതിൽ വല്ലാത്ത ബർക്കത്താ. ഇനി മൂപ്പരേനെ നടുക്കിൽ നിർത്തോളൂ, കുഴപ്പമൊന്നും ഇല്ലാട്ടോ. ഓൺലൈന് കുറച്ച് നടക്കു കൂടി പോട്ടെ, വേണമെങ്കിൽ റൗണ്ട് അടിച്ചോ. മൊത്തമാണ് തവാഫ് എല്ലാരും കിട്ടും, അതൊന്നും നടക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ 9 ഭാര്യമാര് ജീവിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ രാത്രി ഒന്ന് വിരിപ്പിൽ തപ്പി നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരിപ്പിൽ കാണാനില്ല. ആയിഷ ബീവിയുടെ സംശയം ഉടനെ, ആയിഷ ബീവി പെണ്ണാണല്ലോ, ആയിഷ ബീവി നബിച്ചി ഒന്നുമല്ല, വലിയ നബിമാർക്കല്ലാത്തവർക്കൊക്കെ തെറ്റ് സംഭവിക്കാം, സംഭവിച്ചോളണം എന്നില്ല. ഔലിയാക്കന്മാരിൽ നിന്ന് വരെ തെറ്റ് വരും, പിന്നല്ലേ മൊയ്തീരുന്നങ്ങളും തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലാട്ടോ. ഔലിയാക്കളല്ല, അമ്പിയാക്കളല്ലാത്ത ആരും മഅസൂമീങ്ങളല്ല. അമ്പിയാക്കളാണ് പാപമോചിതർ, അമ്പിയാക്കളിൽ നിന്ന് ദോഷം ഉണ്ടാവില്ല. അവർ ചെയ്യണമെന്ന് വിചാരിച്ചാലും അള്ളാഹു തആല ചെയ്യാതെയാക്കും. പിന്നെ അള്ളാഹു ചെയ്ത ദോഷങ്ങളും ചെയ്യാൻ പോകുന്ന ദോഷം പുറത്തു കൊടുത്ത ഒരു വിഭാഗം ലോകത്ത്, അതാരാ? പതിരീങ്ങൾ. പതിരീങ്ങൾ അവരെ പറ്റി പറഞ്ഞില്ലേ, കറവുങ്കൽ ചെയ്തതോ എനി ചെയ്യോ ഖതാബന്ദ غفر الله لكم عندر غل مرتبا يجي كم المهتاج ما كلا
എനൈബി തൗബ കലർന്നേഹാക്കനുംബാത്തിൽ കലാമുള്ള ഹദീസുള്ള മറുസലായി നമുക്കുള്ള ബയാനേകുമ അതിയിൽ നശിലിശക്ക് ബിജാരി ചോർ കുഫൂറ ഭൂമേ. മഹാനായ മോയിൻകുട്ടി വൈദ്യർ തന്റെ ബദറിൽ പറഞ്ഞു, ആരാണ് ബദരിങ്ങൾ? കറവുങ്കൽ ചെയ്തതും എനി ചെയ്യും ഹതാദമ്പ വഫറല്ലാലക്കും അണ്ടർ ഗലെ മർത്തബ അണ്ടർ ഗലെ അതറു തമിഴ് വാക്ക അണ്ടർ ഗലെ ആണ്ടവരെ ഉടയവരെ എന്നൊക്കെ പറയണത് മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദറില് തമിഴ് ഉറുദു തെലുങ്ക് കന്നഡ സംസ്കൃതം മലയാളം ഒക്കെ മിംഗ്ലീത ഭാഷയാണ് തമിഴ്. മറ്റേ ബദർ പടപ്പാട്ട് നമ്മുടെ കുട്ടികളെ കഥാ പാടേണ്ട കേട്ടോ മോനെ, മക്കളെ ഇസ്ലാമിൽ പാട്ടുപാടല് സുന്നത്ത, വേണ്ടാത്ത തേവിടിച്ച് പാട്ടൊന്നും നിങ്ങൾ പാടരുത്. നല്ല പാട്ട് ഉറുദബൈത്ത് പാട്ടുപാടുന്ന ഒരു വലിയ ഇഷ്ടം മുഹമ്മദ് മുസ്തഫ തങ്ങള് മദീനയുടെ പള്ളിയിൽ ഒരു മിമ്പറ പണിത് വെച്ചു. ആർക്ക്? ഹസാൻ ഇബ്നു സാബിത്തിന് പാട്ടുപാടാൻ മദീനത്തെ പള്ളിയിൽ മിമ്പറ പാട്ടുപാടാൻ. കമ്പിത്തിന അങ്ങനെ മനോഹരമായ പാട്ടുപാടാം. ഉമർബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മധുഹ പറഞ്ഞിട്ടുണ്ട് അവിടെ, അതുപോലെ തന്നെ ഉമർബിൻ ഖത്താബിന്റെ മധുഹ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഹബീബിന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മധുഹ പറഞ്ഞു. ഹസാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മധുഹയില പറയാ എന്താ പറയുന്നത് എന്നറിയോ? وربوك وخمسوك أنبر وربوك ياقوت وباقيك جوهر അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ആകൃതിയെ പറ്റി പറയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലെ യാക്കൂത്താണ്, അംബറാണ്, മരതകമാണ്, രക്തമാണ്, ഗോമേതകമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഹസാൻ ഇബ്നു സാബിത്ത് ഇറങ്ങി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ കിടക്കുന്ന ഒരു ഷാൽ എടുത്തിട്ട് ഹസാന്റെ കഴുത്തിലിട്ടിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ് പടച്ചവനെ ജിബ്രീൽ എന്ന മലക്കിനെ കൊണ്ട് ഹസാന് ശക്തി കൊടുക്കണേ. കാല റസൂലുള്ളാ ഇത് പത്മശ്രീനെക്കാട്ടിലും പത്മഭൂഷണേക്കാട്ടിലും ഭാരതരത്നെക്കാട്ടിലും ഭരത്തിനെക്കാട്ടിലും നോബൽ സമ്മാനത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ ഓസ്കാർ അവാർഡിനെക്കാട്ടിലും ഒക്കെ മേലെയാണ് റസൂലുള്ളാഹി പറഞ്ഞ ദുആ. എന്താ ദുആ? അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ് പടച്ചവനെ ഹസാൻ അവിടെ പോടും, അവിടെ ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണം. ഖാല റസൂലുള്ളാ ബദരീങ്ങളുടെ സഹായം കിട്ടിയാൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്റെ നാടിനടുത്ത് പാലക്കാട് ജില്ലയില് ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതെല്ലാരും അറിയണ ഒരു ജംഗ്ഷന, റെയിൽവേ ജംഗ്ഷന. ആ ഷൊർണൂറിനടുത്ത് കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ആ കുളപ്പുള്ളിയിൽ മരിച്ചു കിടക്കുന്ന കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു വനഫഅന ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. അല്ലാഹു മഹാന്റെ പൊരുത്തം നമ്മുടെ മജ്‌ലിസിൽ നൽകട്ടെ. ആമീൻ. എന്താ കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാരി? ഒരു വലിയ ആൾ. ഏത് പാതിരക്ക് ജനങ്ങൾ വന്ന് വിളിച്ചാലും അവന്റെ കൂടെയാണ് പോകുന്നത്. ഔലിയാക്കൾക്ക് അള്ളാനെ അല്ലാതെ ആരെയും പേടിയില്ല. അവരുടെ ശരീരത്തിന്റെ ഒരു വിലയൊക്കെ മരിച്ചാൽ മരിക്കും, ജനിച്ചാൽ ജനിക്കും. നമുക്കല്ലോ അങ്ങോട്ട് പോക്കുമ്പോഴും പേടി, ഇങ്ങോട്ട് പോക്കുമ്പോഴും പേടി. ഈ പേടിയായിട്ട് നടക്കല്ലാതെ പണ്ടൊരാള് പറഞ്ഞ പോലെ ധീരൻ ഒരിക്കലേ മരിക്കുകയുള്ളൂ, ഭീരു ഓരോ സെക്കൻഡിലും മരിക്കും. അതാ നമ്മള് നമ്മുടെ ഭീരുത്തെ ഓരോ സെക്കൻഡിലും ഇഞ്ചിഞ്ചായി മരിക്കുക, ധീരൻ ഒരിക്കലേ മരണമുള്ളൂ. കൈത്തക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ രാത്രി 11:30 വീട്ടിൽ ഉറങ്ങിയ അന്നത്തെ കൂടെ കോളിംഗ് ബെല്ലും മൊബൈൽ ഫോണും സാറ്റലൈറ്റ് ഒന്നുള്ള കാലല്ലല്ലോ. ഒരാൾ വന്നിട്ട് കഥകി തട്ടി, പാപ്പാ മൊയ്തീൻ പാപ്പാ മൊയ്തീൻ പാപ്പ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ കേട്ടോ. മൊയ്തീൻ ഇച്ചാന്ന് കാസർഗോഡ് പറയും, മൊയ്തീൻ പാപ്പ എന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പറയും. വിളിച്ചു വിളിച്ചു രണ്ട് ചെറുപ്പക്കാരാ വന്നിരിക്കണേ. വാതിരി തുറന്നു ഉസ്താദ് വന്നു നോക്കി, എന്താ മക്കളെ ഈ പാദരാത്രിയില്? അതിലൊരാള് നിന്ന് നിലവിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ
എന്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന കൊണ്ട് നൊമ്പല മുട്ടുകാണ്. അതുകൊണ്ട് ഒരു വെറ്റില മന്ത്രിച്ച് തരണം. പിന്നെ പെണ്ണുങ്ങൾ കുടിയിലുണ്ട്, ഒന്ന് വന്ന് അവൾക്കൊരു ഒരു ഒരു നബീസത്തുമാല അവിടെ നിന്ന് ചെല്ലണം. നമ്മുടെ കണ്ണങ്കാറില്ലേ ഇപ്പോഴ് ഒരു 35 വയസ്സിന്റെ മീതുള്ളവരൊക്കെ അതിന്റെ ചോട്ടിലുള്ള ന്യൂ ജനറേഷനിലേക്ക് ഞാൻ വരുന്നില്ല, ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 35 വയസ്സിന്റെ മീതുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എവിടെ പ്രസവിച്ചത്? മംഗലാപുരം മെഡിക്കൽ കോളേജിലോ, കസ്തൂർബ മെഡിക്കൽ കോളേജിലോ, യൂണിറ്റി ഹോസ്പിറ്റലിലോ, ഷെട്ടിയുടെ ഹോസ്പിറ്റലിലോ, ഏനപ്പായിയുടെ മെഡിക്കൽ കോളേജിലോ, എവിടെ നിങ്ങളുടെ മംഗളെ പ്രസവിച്ചത്? ചോദിച്ചോളൂ അമ്മയുടെ വീട്ടിൽ. അമ്മ നിങ്ങൾ ഇന്നെ എവിടെ പ്രസവിച്ചത്? അമ്മ പറഞ്ഞു നമ്മുടെ വീട്ടിന്റെ ഔത്തന്നെ. ഇന്നൊരാൾ ഫോൺ ചെയ്തു, അവിടെ മുള്ളൂർക്കൊരു ഉസ്താദ് വന്നിട്ടുണ്ടോ? അപ്പൊ ഒരാൾ പറയുന്നു നമ്മുടെ ഔത്തുണ്ട്. നിങ്ങളുടെ ഔത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അകത്ത് ഗാ പോയിട്ട് ഔത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായി. ഔത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അകത്തുണ്ട്. നമ്മൾ ആരാ പ്രസവിച്ചത്? ഉമ്മാടി ചോദിക്കുക, നമ്മൾ എവിടെ പ്രസവിച്ചത്? നമ്മൾ നമ്മുടെ വീടിന്റെ അകത്താ പ്രസവിച്ചത്. ഏത് ഡോക്ടറാ വന്നത്? ഒരു ഡോക്ടറും വന്നിട്ടില്ല, നേഴ്സ് വന്നോ ഇല്ല, മിഡ്വൈഫ് വന്നോ ഇല്ല. ഇന്ന് ഞാൻ വാദനങ്ങൾ അറിയുമ്പോഴേ ഒരു ചെറുപ്പക്കാർ ഓടി വന്നു, ഉസ്താദേ എന്റെ ഭാര്യ പ്രസവവേദന വന്നിരിക്കുകയാണ്, 9 മാസം കഴിഞ്ഞു, ഉസ്താദ് ബർക്കത്തിന് വേണ്ടിയതായി ആരൊക്കെ ഒന്ന് മന്ത്രിച്ചിട്ടൊന്ന് കടിച്ച് ബർക്കത്തിന് വേണ്ടി തരണം. ഒരു കുട്ടി ജനിച്ച സ്വാലിഹീങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കലും സ്വാലിഹീങ്ങളുടെ തുപ്പുനീര് വരണ്ട, കാരക്ക ചവച്ചിട്ട് ആ കുട്ടിയുടെ വായിൽ മധുരം കൊടുക്കൽ സുന്നത്താണെന്ന് ഖാല റസൂലുള്ളാ. അതിനുവേണ്ടി ആ ചെറുപ്പക്കാരൻ വന്നത്. ഞാൻ പോകുമ്പോ പറഞ്ഞു നഫീസത്തുൽ മിസ്രിയയുടെ പേരില് ഒരു ഫാത്തിഹോദ മറക്കണ്ടട്ടോ. നമ്മുടെ ഉമ്മമാര് നമ്മളെ പ്രസവിച്ചത് എവിടെയാ? ഔത്ത. ആ ഔത്ത് പ്രസവിക്കുമ്പോ എന്താ ചെല്ലിയത്? വലിയ കാലക്ക് സുഹറ ീസത്തിമാല ഞാൻ തുടങ്ങി വല്ലിയ കാണക്ക് സുഹറ വിക്കിമോനാമത്ത് പേരമാകലാകുമേ ബീവിനെ ഫീ ആ മാല കേട്ടിട്ടാണ് നമ്മളൊക്കെ പ്രസവിക്കപ്പെട്ടത്, ആ ദിക്ര കേട്ടിട്ടാണ് നമ്മളൊക്കെ പ്രസവിക്കപ്പെട്ടത്. ആ മക്കളൊക്കെ നല്ല മക്കളായി, ആ മക്കൾ മൊയ്ലിയാരായി, ആ മക്കൾ പള്ളി പ്രസിഡന്റായി, ആ മക്കൾ ജമാഅത്ത് സെക്രട്ടറിയായി, ആ മക്കൾ മാതാപിതാക്കളുടെ കാല് ഞെക്കിക്കൊടുക്കുന്നവരായി, ആ മക്കൾ ആലിമീങ്ങൾക്ക് ഹിദ്മത്തെടുക്കുന്നവരായി, ആ മക്കൾ സാദാത്യങ്ങളുടെ കൈമുത്തുന്നവരായി. അതേ സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഭാര്യമാരെ ലേബർ റൂമിൽ കയറ്റിയപ്പോ അവിടുത്തെ നേഴ്സ് പറയുന്നത് എന്താണ്? ആ 3.5 ഇഞ്ചിന്റെ സ്പ്ലാൻഡർ ഇങ്ങോട്ട് എടുത്താ, ആ 2.75 ഇഞ്ചിന്റെ കത്തരങ്ങളുടെ എടുത്താ. അത് കേട്ടിട്ടല്ലേ കുട്ടി പുറത്തേക്ക് വരുന്നത്? ആ കുട്ടി ആദ്യം കേൾക്കേണ്ടത് എന്താണ്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന ബാങ്കല്ലോ, അല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയുടെ മാലയല്ലോ ആ കുട്ടി വളഞ്ഞു പോയത്. ഇതല്ലേ കാരണം മോനെ? അതാണ് റസൂലുള്ള പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം ഫഅബവാഹു യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുഹബ്ബിദാനിഹി. ലോകത്ത് പ്രസവിക്കപ്പെടുന്ന എല്ലാ കുട്ടികളും ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള പക്വതയുടെ മുകളിലാണ്. ആ കുട്ടിയെ നസറാണിയാക്കുന്നതോ, ആ കുട്ടിയെ യഹൂദിയാക്കുന്നതോ, ആ കുട്ടിയെ അഗ്നി ആരാധകനാക്കുന്നതോ ആ കുട്ടിയുടെ മാതാപിതാക്കളാണെന്ന് ഖാല റസൂലുള്ളാ. അതുകൊണ്ട് മറക്കണ്ട, ഞാൻ ബർക്കത്തിന് വേണ്ടി പറഞ്ഞു പോയതാണ്. ഹസാൻ ഇബ്നു സാബിത്ത് വലിയ പാട്ടുകാരനാണ്, മദീനയിലെ പള്ളിയിലെ പാട്ടുപാട സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാട്ട് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മദീനയിൽ റസൂലുള്ളാഹി ഹിജ്റ ചെയ്യുമ്പോൾ അൻസാറുകളായ സ്വഹാബത്ത് മദീനയുടെ ബോർഡറിൽ വന്ന് നിന്നിട്ട് ദഫ് മുട്ടിയിട്ട് പാടിയ പാട്ട് എന്താണ്? വജബ ശുക്ര അലൈനാ
മാദാലു ലാഹിദാ. അതല്ലേ മദീനക്കാര് പാടിയത്. അപ്പൊ മറ്റൊരു പാടി അതെന്താ? നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലാവാത്തുല്ലാഹ് അലൈക്കും. പാട്ട് ഇസ്ലാമിക പാട്ട് നല്ലതാണ്. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കൈറ്റക്കര മൈദീൻകുട്ടി മുസ്ലിയാണ്, വലിയാണ്. രണ്ടാള് വന്നിട്ട് പറയുന്നു, സ്ഥാദോ എന്റെ ഭാര്യ പ്രസവ വേദന കൊണ്ട് നൊമ്പലം മുട്ടുകയാണ്, ഒരു വെറ്റില മന്ത്രിച്ചു കൊടുക്കണം, ഒരു വെള്ളം മന്ത്രിച്ചു കൊടുക്കണം, നിങ്ങളൊന്ന് ഞങ്ങളുടെ കൂടെ വരുമോ? ഉസ്താദ് മറിച്ചൊന്നാലോചിച്ചില്ല, ഷർട്ടിട്ടിട്ടില്ല, ഒരു ബനിയെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വീട്ടിലുള്ള ഒരു തോർത്തുമുണ്ട് ഒരു ടർക്കി എടുത്ത് തോളിലിട്ടിട്ട് ഈ വിളിച്ച മനുഷ്യന്മാരുടെ കൂടെ പോവുകയാണ്. ടോർച്ച് എടുത്തിട്ടില്ല, വടിയെടുത്തിട്ടില്ല, പിച്ചാത്തി എടുത്തിട്ടില്ല. കൈത്തക്കര മൈദീൻകുട്ടി മുസ്ലിയാരി വലിയുള്ളാഹി കുറച്ചങ്ങി ചെന്നപ്പോ വിജനമായ കാട്ടിന്റെ നടുവിലെത്തിയപ്പോ ഈ രണ്ട് ചെറുപ്പക്കാർ കൈത്തക്കര ഉസ്താദിന്റെ നേരെ തിരിഞ്ഞു പറയാണ്, എടാ ഹമുക്ക് മൊയ്ലിയരോ, നീ വിചാരിച്ച ഞങ്ങൾ പെണ്ണിന്റെ പ്രസവം എടുക്കാൻ വന്നതാണെന്നോ? എടാ കള്ള, നിന്നെ കൊന്ന് കബറടക്കാനാണെടാ ഞങ്ങൾ വന്നത്, നിന്നെ ഈ കാട്ടിൽ വെച്ച് കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള തോർത്തുമുണ്ടെങ്കിൽ പിരിച്ചിട്ട് കൈത്തക്കര ഉസ്താദിന്റെ പെരടിയിൽ അങ്ങോട്ട് വലിക്കുകയാണ് കൊല്ലാൻ. ആ സമയത്ത് കൈത്തക്കര ഉസ്താദ് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അസ്ഹാബുൽ ബദരിയീ അഗ്ഫിദാ, ബദരീങ്ങളെ സഹായിക്കണേ. തവസ്സല്ല ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലുല്ലാ وَكُلِّ مُجَاهِدٍ لِلَّهِ بِأَهْلِ الْبَدْرِ يَا اللَّهِ إِلَٰهِي صَلِّ مِنْ أُمَّةِ مِنَ الْآفَاتِ وَالنَّكَمَةِ وَمِنْ هَمٍّ وَمِنْ غَمٍّ بِأَهْلِ الْبَدْرِ يَا اللَّهِ. ബദരീങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചപ്പോൾ അതാ നാലു ഭാഗത്തുനിന്നും കുറെ ആളുകൾ ചൂട്ട് പന്തം കമ്പ്രാന്തല് റാന്തല്, പഴയ കാലത്തെ വിളക്കാണത്, കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനെ ഒരു വിളക്കുണ്ടായിരുന്നു. കമ്പ്രാന്തല്, ഗ്യാസ് ലൈറ്റ്, പെട്രോമാക്സ് അങ്ങനെ ഉണ്ടായിരുന്നു, ലൈറ്റ് ടോർച്ച് വരുന്നതിന് മുമ്പേ, അതേ സിഗരറ്റ് ലാമ്പ് വരുന്നതിന് മുമ്പേ, തീപ്പറ്റി വരുന്നതിന് മുമ്പേ ഓല ചുരുട്ടി കുട്ടിക്കിട്ടിയ ആ സാധനത്തിന്റെ പേരാണ് ചൂട്ട്. ഒരു വലിയ തുണിശീലയുടെ മുകളില് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിന്റെ പേരാണ് പന്തം. അതാണ് ഷുജായി മൈദ് മുസ്ലിയാര് പറഞ്ഞത്, പകൽ കൺ അടച്ചാൽ ഇരുളാമപ്പെട്ട പന്തം പിടിച്ചാൽ ഫജ്റാമപ്പെട്ട പൊട്ടാമി മുന്തുള്ളി പിൻചോരക്കട്ട പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. കൈത്തക്കര ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോ നാലു ഭാഗത്തുനിന്ന് ലൈറ്റുമായി ആളുകളോട് വരികയാണ്, ഉസ്താദേ 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 എന്താ പറ്റി എന്താ പറ്റി. ഈ ജനങ്ങൾ വരുന്ന കണ്ടപ്പോ ഈ കള്ളന്മാര് പെട്ടെന്ന് കൈത്തക്കര ഉസ്താദിന്റെ കയ്യിലുള്ള പതാ ചുരുട്ടാ തോർത്തുകൊണ്ട് വലിച്ചിട്ടൊരൊറ്റ വട്ടമാണ് ഓടി വന്നവര് വന്നിട്ട് പറഞ്ഞു, എന്താ ഉസ്താദിനെ പറ്റിയത്? ഔലിയാക്കൾ അങ്ങനെയാണ്, എന്ത് പറ്റിയാലും പറ്റിയില്ല എന്നേ പറയുള്ളൂ. നമ്മളാണെങ്കിലോ ദേ പോയ മതി, ഒരു മുള്ളുത്തിയ മതി, എന്റെ കുത്തി എന്താന്നറിയില്ല, ഇരുമ്പിന്റെ ആണി ഒന്നാകെ കേറിയെന്നാ തോന്നുന്നത്, ഹലാക്കിന്റെ വേദന കാലം പയ്യരിക്കാനും പയ്യ. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അന്തൃപ്പാപ്പ, അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തി അവരുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിപ്പിക്കണേ അല്ലാഹ്. സാധുവായി ഞാൻ 27 കൊല്ലം നിരന്തരമായി ബന്ധമുണ്ടായിരുന്ന ഒരു സൂഫിയായ വലിയാണ് അന്തൃപ്പാപ്പ. അന്തൃപ്പാപ്പ തലശ്ശേരിയിലെ തലശ്ശേരിക്കടുത്ത വലിയാണ്ടി പീടികയിൽ, പാനൂരിനടുത്ത വലിയാണ്ടി പീടികയിലാണ് അന്തൃപ്പാപ്പയുടെ ജന്മനാട്. മക്കാം അവിടെയാണ് പക്ഷെ ജീവിച്ചതും അദ്ദേഹത്തിന്റെ കറാമത്തുകൾ കാണിച്ചതും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലും പരിസര ഭാഗങ്ങളിലുമാണ് ആ വലിയ അന്തൃപ്പാപ്പ. ഹറമില് അന്ന് ഒരു കാലത്ത്
മിനായില് വലിയ തീപ്പിടുത്തണ്ടായി. ഇപ്പോഴല്ല, ഈ ടെന്റൊക്കെ വരുന്നതിന് മുമ്പ് തീപ്പിടിക്കാത്ത ടെന്റ് പിന്നീടാവണം. 2500 ആള് മിനയിലെ തീപ്പിടുത്തത്തിൽ വെന്തു മരിച്ചു ഹാജിമാര്. അന്ന് ആളുകൾ പുകപടരം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഓടുക. മീനയിൽ നിന്ന് മക്കത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. ഈ 7 കിലോമീറ്റർ ഓടുകയാണ്. അന്തർപാപ്പ വയസ്സായ ആളാ. ഓടി 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 തളർന്ന് തളർന്ന് വെള്ളങ്ങനെ ഒഴിച്ചിറങ്ങി ശ്വാസം കിട്ടാതെ കൈബത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ അന്തർപാപ്പ വരുമ്പോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാലഘട്ടത്തിന്റെ ഇതിഹാസം സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യനായ അമരക്കാരൻ കാന്തമരെ പി അബൂബക്കറും സുലിയാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ. മഹാനവർകളും ഞങ്ങളൊക്കെ ആ കഅബത്തിന്റെ അടുത്ത് നിൽക്കുക. ഹജ്ജിന് പോയിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ചു, ഉപ്പാപ്പാക്ക് എന്തെങ്കിലും പറ്റിയോ? ആകെ ശ്വാസം കിട്ടുന്നില്ല. പാപ്പ പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല മക്കളെ, ഉപ്പാപ്പാക്ക് ഒരു കുഴപ്പമില്ല. വളരെ ഞാനോ എന്റെ കാര്യം പറയാം, എന്റെ കാര്യമല്ല. ഞാന് 9 മണിക്ക് മിഞ്ഞാന്ന് തൃശ്ശൂരിൽ നിന്ന് കാർ കയറി ഒരു വാലിന്റെ സ്ഥലത്തെത്തുമ്പോ രാത്രി 9 മണി. ആ 12 മണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും എന്റെ എല്ലാ കോലും മുറിഞ്ഞു പോയി. അവിടെ വാദിനി എന്നപ്പോ ആൾക്കാർ ചോദിച്ചു, ഉസ്താദിന് ക്ഷീണുണ്ടോ? ഉണ്ടോ എന്ന് പറയാണ്ടോ, 12 മണിക്കൂറായിട്ട് ചടഞ്ഞു കൂടിയിരിക്കുക. നല്ലതുണ്ടെങ്കിൽ വേഗം എടുത്തേക്ക്, തിന്നാനോ കുടിക്കാനോ ഉണ്ടെങ്കിൽ വേബക്ക് ഇളനീരോ എന്തായാലും വേണ്ടില്ല. ഞാൻ പറഞ്ഞു പോയതാണ്, ഞാൻ പറയുന്നത് എന്റെ ഈമാനം അത്രയേ ഉള്ളൂ സുഹൃത്തുക്കള്. ഞാനത് ഓപ്പനായി പറഞ്ഞു പോയതാണ്. നിങ്ങളുടെ ഈമാനൊക്കെ വലിയ ഈമാനാകും, ജാഹിലായ എന്റെ ഈമാൻ വളരെ ളൈഫായ ഈമാനാണെന്നോ ഞാൻ തുറന്ന് സമ്മതിച്ചു പോയതാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സംഘത്തെ നൽകുമാറാവട്ടെ. ഔലിയാക്കളെങ്ങനെയാ, എന്ത് സംഭവിച്ചാലും അവർക്കത് വിഷമമല്ല. ആനായ കൈത്തക്കര വൈദ്യം കുട്ടി മുസ്ലിയാരോട് ചോദിച്ചു, ഉപ്പാപ്പ എന്തെങ്കിലും പറ്റിയോ? ആ വന്ന ആളുകളോട് കൈത്തക്കര ഉസ്താദ് പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല. ആ ആളുകൾ വടിയും ചൂട്ടും പന്തവും ടോർച്ചും ഒക്കെ ആയിട്ട് വലിയുള്ളാഹി കൈത്തക്കര ഉസ്താദിന് വീടിന്റെ പടിക്ക കൊണ്ടുപോയി ആക്കുകയാണ്. വീടിന്റെ പടിക്ക കൊണ്ടുപോയി ആക്കിയപ്പോ കാട്ടിന്ന് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയതല്ലേ. കൈത്തക്കര ഉസ്താദിനൊരാഗ്രഹം, വീട്ടില് കയറിയിട്ട് ഒരു ചപ്പ ചായ കൊടുക്ക. നിങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ചപ്പ ചായ, ഒരു മധുരമില്ലാത്ത ചായ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാൽ ചായ കൊടുക്കാം. രാത്രി നടന്നു വന്നതല്ലേ. കൈത്തക്കര ഉസ്താദ് ഭാര്യനെ വിളിച്ചിട്ട് പറയാണ്, ഒരു കലത്തിൽ നിറച്ച് വെള്ളം വെച്ചോ, ഒരു 100-300 ആളെന്റെ കൂടെ ഉണ്ട്, അവർക്കൊരു ചായ കൊടുക്കണം കേട്ടോ. കൈത്തക്കര ഉസ്താദിന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ് ഉസ്താദേ, നിങ്ങളുടെ പിന്നിൽ ഒരു ഉറുമ്പ് പോലും ഇല്ല. എന്താ പറയണേ, നോക്കുമ്പോ ഒരു മനുഷ്യനില്ലതാ. 300 ആള് കൈത്തക്കര ഉസ്താദിന്റെ കൂടെ വന്നത് ശരിയാണ്. ഇല്ലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൽ ഇഖ്ബാ വമിൻ ഹമ്മി വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദ്ര യാ അല്ലാ. അല്ലാഹു അസ്ഹാബുൽ ബദ്രീങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഞാനത് പറഞ്ഞത് അല്ലാഹു അവരുടെ ചെയ്ത ദോഷങ്ങളും ചെയ്യാൻ പോകുന്ന ദോഷങ്ങളും അഡ്വാൻസ് പുറത്തു കൊടുത്തവരാരാണ് ബദ്രീങ്ങളാടുമോനെ. അതുകൊണ്ട് നമ്മൾ ഔലിയാക്കളെ പ്രിയം വെക്കുന്നവരാകണോ, അരിഫീങ്ങളെ അംഗീകരിക്കുന്നവരാകണോ, ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാകണോ, സാദാത്തിങ്ങളുടെ കൈമത്തുന്നവരാകണോ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാകണോ. ഒരു മുത്തഅല്ലിമിനൊരാൾ ഭക്ഷണം കൊടുത്താൽ 40 ദിവസത്തെ അദാബ് അവന്റെ ഖബറിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഒരു മുത്തഅല്ലിമ ഒരു ഖബറിന്റെ അരികിലൂടെ വെറുതെ നടന്നു പോയാൽ 40 ദിവസത്തെ അദാബ് ആ ഖബറിൽ അല്ലാഹു മാറ്റപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കണ്ണങ്കാറ് ജുമഅത്ത് പള്ളിയിൽ ഒരു വലിയ പള്ളി ദർസുണ്ട്, അൽഹംദുലില്ലാ കുറച്ച് ഹാഫിളീങ്ങൾ ഉണ്ട്. അല്ലാഹു ഹാദ ദർസ ഫീ കുല്ലി സാഅതി ബിഫളി റസൂലില്ലാഹി ഹത്തൽ ഖിയാമതി. ഒരു സഖാഫി ഉസ്താദ് ഇവിടെയുണ്ട്, വേറൊരു ഉസ്താദ് അതാ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വിദേശത്തുണ്ട്. മുത്തഅല്ലിമീങ്ങൾ പലരും നാട്ടിലാണ്, ഇവിടെയുണ്ട്. അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നൽകട്ടെ, അവർക്കും നൽകട്ടെ, നാഫിയായ ഇൽമ് നൽകട്ടെ, ഉഖ്രവിയായ അലിമീങ്ങളാക്കട്ടെ,
ഔലിയാഇന്റെ ദർജ നൽകട്ടെ, ശുഹദാക്കളുടെ പദവി നൽകട്ടെ. പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ ഇൽമിൻ ആഫിയാക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുടെ ദീന് സഹായിച്ചാൽ അല്ല സഹായിക്കും. ഒരു അനുഭവം പറഞ്ഞ് ഞാനുണ്ട് പ്രസംഗം നിർത്തുകയാണ്. 1980 പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ ഓതാൻ പോയ ആളാണ് ഞാൻ. ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാരനെ മറക്കുന്നത്, മഹാന്റെ തലക്ക് ഭാഗത്തു നിന്നാണ് ഞാൻ മീസാനോ ദാൻ തുടങ്ങിയത്. അങ്ങനെ 12 കൊല്ലം കിതാബ് ഓതിയിട്ട് കാരന്തൂരും മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ബിരുദമെടുത്ത് പാസായ ആളാണ് ഞാൻ. അത്രയേ ഉള്ളൂ. ഞാൻ LLB അല്ല, IAS അല്ല, IPS അല്ല, പക്ഷെ കേരളത്തില് IASകാരിരിക്കുന്നതിന്റെ മുകളിൽ അല്ലാഹു എന്നെ ഇരുത്തി കേട്ടോ. ഇരുത്തി കേരളത്തിലെ എല്ലാ IASകാരും എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തു. ഈ മൊയ്തിയാരെ, ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം, ഞങ്ങൾക്ക് കിട്ടുന്ന ലൈറ്റുള്ള കാറ്, ഞങ്ങളുടെ PA, ഞങ്ങളുടെ സ്റ്റാറ്റസ്, ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എൻട്രൻസ് ചെയ്ത് അതിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് IAS കിട്ടി. ആദ്യം അപ്പോയിന്റ്മെന്റ് വരിക സബ് കലക്ടറായിട്ടാ. 3 കൊല്ലം സബ് ആയിരിക്കണം. 3 കൊല്ലം കഴിഞ്ഞാ കലക്ടറാവും. 3 കൊല്ലം കലക്ടറാ. കലക്ടറായിട്ട് 3 കൊല്ലം കഴിഞ്ഞാ സെക്രട്ടറി ആവും. 3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവും. പിന്നെയും 3 കൊല്ലം കഴിഞ്ഞാൽ സീനിയർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവും. പിന്നെയും 3 കൊല്ലം കഴിഞ്ഞാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവും. പിന്നെയും 3 കൊല്ലം കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി ആവും. 90% ആളുകളും അപ്പോഴത്തിനും 56-ഉം 96-ഉം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കേരളത്തിന്റെ ചരിത്രത്തില് ഒരൊറ്റ മുസ്ലിം പോലും ഇന്ന് വരെ ചീഫ് സെക്രട്ടറിയുടെ പദവിയിലെത്തിയിട്ടില്ല കേട്ടോ. നമ്മുടെ മുസ്ലിം നമ്മുടെ കുട്ടികളെ വിളിച്ചു വെച്ചു, മോനെ എന്തിനാ പഠിക്കണം? BE TE CE ഇന്ന് എന്താ പരിപാടി വെച്ചു? ഇനിയിപ്പോ പാസ്പോർട്ട് എടുക്കണം, ദുബായിൽ ഒന്ന് പോകണം, അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? അറബി ഹിമാർ ഹിൻജീർ യാ അല്ലാ റൂഹ് ഇലാ ബിലാദ് എന്ന് പറയുമ്പോൾ അവിടെ പോരണ്ടായിരുന്നു. അതന്നെ നിങ്ങൾ പോണ്ടെന്ന് ഞാൻ പറയില്ല, പൊക്കോ. നമ്മുടെ ആസിഫൊക്കെ ദുബായിൽ അദ്ദേഹം ദുബായിൽ പോയി കച്ചവടം ചെയ്തു, അൽഹംദുലില്ലാ വലിയ ബർക്കത്തുണ്ടായി. നമ്മുടെ പള്ളിക്കും മദ്രസക്കും ദീനും ഒരുപാട് ആലിമ്യങ്ങൾ, കേരളത്തിന്റെ പേര് കേട്ട എല്ലാ സ്ഥലത്തുള്ള ആലിമ്യങ്ങളും സഹായിക്കുന്ന ആളാണ്. ഒരുപാട് സ്ഥാപനങ്ങളെയും മുതാലിമ്യങ്ങളെയും സഹായിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, മോനെ അതിനോട് കൊന്നുകളയാള, ഉപദ്രവമുള്ള എല്ലേനും കൊല്ലണം. ആ ചെരുപ്പെടുത്ത് ഒറ്റ കൊല്ലു, ഒരു അടി അടിക്ക്, മനസ്സിലായില്ലേ? കത്തലാക്ക്. നിങ്ങൾ ആരെങ്കിലും ഉപദ്രവകാരിയായ ഒരു പാമ്പിനെ കണ്ടിട്ട് അതിനെ കൊല്ലാതെ വിട്ടാൽ ഫുലൈസ ബിൻ അവൻ നമ്മളിൽ പെട്ടവനല്ല റസൂൽ പറഞ്ഞു. അത് വെച്ചിട്ട് നിങ്ങൾ ആരും പോയിട്ട് പാമ്പിനെപ്പോ കൊല്ലണ്ട. കാരണം ഇന്ത്യൻ സിവിൽ ക്രിമിനൽ ആക്ട് പ്രകാരം, ഇന്ത്യൻ വൈൽഡ് ആനിമൽസ് ആക്ട് പ്രകാരം പാമ്പിനെ കൊല്ലൽ ക്രിമിനൽ കുറ്റമാണ്. മിനിമം 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ ലോ പോയിന്റ് പറഞ്ഞെന്നാണ്. ഇത് ഇവിടെ മാത്രം അത് കേട്ടാ മതി, താപ്പുള്ള എടുത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ കൊണ്ടുണ്ടാകും കേട്ടോ. ഈ വണ്ടിനെ കൊന്നതിന് എന്തായാലും കൊണ്ടേ, കാരണം ഈ വണ്ട് പോയിട്ട് ഞാൻ ആരെയും തലമ കുത്തണ്ടാക്കി കൊല്ലാൻ പറഞ്ഞു. ഉപദ്രവകാരിയായ ജീവനൊക്കെ കൊല്ലാന്ന ഇസ്ലാമിന്റെ പോളിസി. പക്ഷെ ഇവിടെ ചില ആളുകൾക്ക് അത് മനസ്സിലാവാത്ത കുഴപ്പം. ഇപ്പൊ കേരളത്തില് പട്ടി, ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു പട്ടി അവിടെ, പോലീസുകാരെ തോക്കും പിടിച്ചിക്ക. പോലീസുകാരനോട് ഞാൻ ചോദിച്ചു, ഈ പട്ടി അടിച്ചു വെച്ചു. സാറേ ഞാൻ തന്നെ പിടിച്ചിട്ട് നിൽക്കുന്നു. അപ്പൊ തന്റെ കയ്യിൽ തോക്ക് വെടിവെക്കാൻ ഓർഡർ ചെയ്യല്ലോ സാറേ. പോലീസുകാർ വെടിവെക്കണമെങ്കിൽ മറ്റാൾ പറയണം പട്ടി കടിച്ചാ. തിരുവനന്തപുരം നഗരസഭയില് ഇലക്ഷൻ നടക്കാണ്, ഇലക്ഷൻ രൂക്ഷമായി നടക്കുന്ന സമയത്ത് ഒരു കൗൺസിലർ വന്നിട്ടില്ല. നമ്മുടെ കൗൺസിലർ കാലു മാറി മറ്റോട്ടേക്ക് മാറിയിട്ടുണ്ടാവും, കോടികൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോ കൗൺസിലർ കിട്ടും കിട്ടും, അതൊക്കെ തന്നെ വരുന്നു. എന്റെ പറ്റി വെച്ചു, ഇവിടെ വന്നപ്പോ ആ പട്ടി കടിച്ചു, ഇഞ്ചക്ഷൻ അടിക്കാൻ പോയതാ ഭരണം പോയി. ഈ ഒരു പട്ടി കാരണം അപ്പൊ ഉപദ്രവകാരിയായ പട്ടി ആയാലും പൊട്ടി ആയാലും അതിനെ കൊല്ലണമെന്ന് കാലറസോണ്ടാകും. ആ നിയമം ലോകത്തെ നിയമമായി മാറപ്പെടുകയാണ്. അതാണ് ഇസ്ലാമിക പോളിസി, ഇസ്ലാമിക മേറ്റർ. ലോകം ഇസ്ലാമിലേക്ക് വരും. ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇസ്ലാം പറഞ്ഞെടുത്തല്ല ലോകത്തിന് മാർഗമില്ല. കാരണം അല്ലാഹുവിന്റെ ബുദ്ധിയാണ് ഇസ്ലാം, അല്ലാഹുവിന്റെ കലാമാണ് ഇസ്ലാം, അല്ലാഹുവിന്റെ നിയമമാണ് ഇസ്ലാം, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അതല്ലാതെ ലോകത്ത് വേറൊരു മാർഗവുമില്ല. അപ്പോ ഞാൻ കുട്ടികളോട് ചോദിച്ചു, മോനെ എന്താ പരിപാടി? അപ്പൊ ദുബായിൽ പോകണം, ജോലി ചെയ്യണം. പൊന്മക്കളെ നല്ല തന്നെയാണ്, പക്ഷെ നിങ്ങൾ PSC ചെയ്ത്, നിങ്ങൾ കലക്ടറാവുക, നിങ്ങൾ IAS എടുക്ക, നിങ്ങൾ IPS എടുക്ക, നിങ്ങൾ DGP ആവുക. ഇതൊക്കെ ഞമ്മക്കും പറ്റിയ പരിപാടി.
എന്റെ അമ്മക്ക് ഈ പണി പറ്റത്തില്ലേ? നമ്മുടെ തലയിൽ എന്താ തലച്ചോറല്ലേ? നമ്മുടെ തലയിൽ ആള് താമസല്ലേ? നിങ്ങൾക്കറിയണോ, ഇപ്പൊ കേരളത്തില് വിദ്യാഭ്യാസത്തില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഒരു കാലത്ത് എറണാകുളം കൊല്ലുമായിരുന്നു. എറണാകുളത്ത് ഹിന്ദുക്കളും കൊല്ലത്ത് ക്രിസ്ത്യാനികളും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുതൽ നിന്നിരുന്നതെങ്കിൽ എന്റെ കാറിന്റെ പിൻസീറ്റിൽ 1000 പേജുള്ള റിപ്പോർട്ട് ഇപ്പോഴും എന്റെ പിൻസീറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കാണാം, കേരളത്തില് ഏറ്റവും വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇപ്പോ സാക്ഷാൽ മലപ്പുറം ജില്ലയാണ്. അവിടെ 99.9% മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നമ്മുടെ തലയിലും നല്ല ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. നല്ലോണം പഠിക്ക്, നല്ലോണം ചിന്തിക്ക്, നമുക്ക് DGP ആവാം, നമുക്ക് കലക്ടർ ആവാം. ഞാൻ പറഞ്ഞു വരുന്നത് IAS മുഴുവൻ എഴുതി ഈ മൂല്യരൊക്കെ തറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഫയൽ റിജക്ട്. ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോ ഈ നായ പോലീസുകാരനെ ഉടക്കണം. ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അന്നോടല്ല, അള്ളാട് പറഞ്ഞതാ. അന്നോട് പറയേണ്ടത് ഇംഗ്ലീഷിൽ പറയും, അള്ളാട് പറയേണ്ടത് അറബിയിൽ പറയും. എനിക്ക് അറബി ചോദിച്ചു, സാറ് ഞാൻ ഒന്നും പറഞ്ഞല്ല, മുണ്ടാതിരുന്നാളും ചോദിച്ചല്ലോ മറുപടി പറയണ്ടോളൂ. എന്താണ് അയാളെ ജീത്ത് പറഞ്ഞാന്ന് അയാൾ വിചാരിച്ചത്, കാരണം അറബിയിലല്ലേ പറഞ്ഞത്, തെറി വിളിച്ചതാന്ന് അയാൾ വിചാരിച്ചത്. ഞാൻ ഇത്ര ഓതിയുള്ളൂ, ഒറ്റ പറഞ്ഞാൽ പറഞ്ഞു. ഞാനാണ് പോയി നായ ഒന്ന് നോക്കി, ഇയാളും നോക്കി, എന്താ നായക്ക് മനസ്സിലായില്ല, ഇയാൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചു, ഞാൻ അങ്ങോട്ട് പോയി ആ ഫയല് മേടിച്ചിട്ട് സലാത്തു താജ് ചൊല്ലിയിട്ട് ആ ഫയല് ഒന്ന് മന്ത്രിച്ചു. സത്യമായിട്ട് പറയാം. എന്നിട്ട് മിനിസ്റ്റർ കൊണ്ടുപോയി കൊടുത്തു, സാർ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയത് IAS അല്ല, IPS അല്ല, IRS അല്ല, ജനാധിപത്യത്തിൽ ഏറ്റവും വലിയത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA മന്ത്രിയാണ്. മന്ത്രിക്ക് അധികാരമുണ്ട് ഓവറോൾ ചെയ്യാം. ജനമുള്ള എഴുതണം, മന്ത്രി ഉടനെ തന്നെ എഴുതി ഓവറോൾ. IAS കേരളവും ഇന്ത്യയൊക്കെ ഭരിക്കുന്നത് മന്ത്രി MLA MP ഒക്കെ. അതുകൊണ്ട് ഈ മുസ്ലിയാർക്ക് IAS ക്വാളിഫിക്കേഷൻ കൊടുത്ത്, ആ സ്റ്റാറ്റസ് കൊടുത്ത്, ആ ലൈറ്റ് കൊടുത്ത്, ആ പവർ കൊടുത്ത് 3 കൊല്ലം വെച്ച പോസ്റ്റിൽ ഞാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്തുകൊണ്ട് കിട്ടുമല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യ ഒരു സിവിൽ കോടതിയിലെ ജഡ്ജായി ഒരു മൊയ്ലിയര് തലയെക്കെട്ട് കെട്ടി താടി വെച്ച്, അതൊരു പക്ക സുഞ്ഞി മൊയ്ലിയര് അവിടെ പോയിരുന്നിട്ട് ആ മന്ത്രിക്കും ചെയ്യും, ഞാൻ അവിടെ സലാത്തും ചെയ്യും, ഇത് കുറഞ്ഞു ഓഫീസിൽ തന്നെ. ഓ, ഒരു കുഴപ്പമില്ല, ഒരു പറച്ചോനോട് പറയേണ്ടത് അങ്ങോട്ട് കൊടുക്കാണ്, കോടതി പറയേണ്ടത് നിങ്ങളോട് പറയും. പടച്ചോനോട് അറബിയിൽ, നിങ്ങളോട് ഇംഗ്ലീഷിൽ കേട്ടോ. അതുകൊണ്ട് യൂനോ അറബി വെച്ചു, സാർ ഐ ഡോണ്ട് നോ അറബി. എന്നാ അയാളുടെ റൂഹ് നേരെ കുത്തനെ പോയിക്കോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആശയം വിട്ടൊന്നും കളിക്കേണ്ട. പിന്നെ മക്കളെ, നിങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരണം, അതിനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കലക്ടർമാരുണ്ടാവണം, നിങ്ങൾ DGP മാരുണ്ടാകണം, നിങ്ങൾ IAS ഉണ്ടാവണം. SSF മക്കള് എഴുതണം, ചരിത്രം തിരുത്തി എഴുതണം. കണ്ണങ്കാറിലെ SSF മക്കള് ബാംഗ്ലൂരിലെ സെക്രട്ടേറിയറ്റിൽ നിന്നുകൊണ്ട് IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി മാറുന്ന കാലം അള്ളാഹു തആല ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് വിരിച്ചു തരുമാറാവട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ നാട് വലിയ ബർക്കത്തുള്ള നാടാണ്. പണ്ട് ഞാൻ ഒരു 17 കൊല്ലം മുമ്പ് വന്ന കണ്ണങ്കാറല്ല ഈ കണ്ണങ്കാർ, വലിയ ബർക്കത്തുണ്ട്. കാരണം പള്ളിയൊക്കെ മനോഹരാക്കി പറഞ്ഞില്ലേ, നിങ്ങളുടെ പള്ളികളൊക്കെ നിങ്ങൾ മനോഹരമാക്കി വെക്കണമെന്ന് ഖാല റസൂലുള്ളാ. വീടുകളിലും ബർക്കത്തുണ്ട്. അന്ന് ഞാൻ ബാദിന് വന്നിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോ അവിടെ അങ്ങനെ ഒരു 110 ഉടനെ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ബാദിന് പോയിട്ട് എന്നോട് ആസിഫ് പറഞ്ഞു, നമുക്ക് അപ്പുറത്ത് പോകാം, കുറച്ചുകൂടി വിശാലമായി കിടക്കാം. അവിടെ ചെന്ന് നോക്കുമ്പോ എയർ കണ്ടീഷൻ ചെയ്ത റൂമും സൗകര്യങ്ങളും എല്ലാ നിലക്കും അൽഹംദുലില്ലാ, അല്ലാഹു തആല ചെയ്ത നഅമത്തല്ലേ. റഹിമുറാഹിമായ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഒരു വസീയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. 3 കാര്യം വിശ്വസിച്ചവനാണ് മുസ്ലിമാവുകയുള്ളൂ, 3 കാര്യം അംഗീകരിച്ചവനാണ് മുസ്ലിമാകുകയുള്ളൂ. എന്റെ വാക്കല്ല, ഖുർആൻ പറഞ്ഞതാണ്, കേട്ടോളണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അല്ലാഹ് മറഞ്ഞ കാര്യമാണ്, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 2 പറഞ്ഞത് യുഖീമൂന സലാ, നിസ്കാരം കൃത്യസമയത്ത് നിലനിർത്തുന്നവനാവണം. നിസ്കാരം ഖളാ ആക്കുന്നവരായി പോവരുത്. അല്ലാഹു നമുക്ക് നിസ്കാരം യഥാവിധി നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഒരു പട്ടിയുടെ നിറഞ്ഞ പോലുമില്ലല്ലോ.
അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിന്റെ പടിക്ക ഒരു യാചകൻ ഇരിക്കുകയാണ്, ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ്. അയാള് ഖസാലി തങ്ങളോട് പറയാണ്, ഖസാലി മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം തരോ. ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു അയാളെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾക്ക് വയറുനിറച്ച് ഭക്ഷണം കൊടുക്കണം. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു വേഗം ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. അബൂ ഹാമിദുൽ ഖസാലിയുടെ വേലക്കാരനും വലിയ ആബിദാണ്, വലിയാണ്. ആ വേലക്കാരൻ ഓടി വന്നപ്പോ ഈ വയറ് വശന്ന് നിൽക്കുന്ന മനുഷ്യനോട് വേലക്കാരൻ ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ പോയി വന്നതിന്റെ ശേഷമാണോ ഭക്ഷണം കഴിക്കുന്നത്, അതോ പള്ളി പോണേന്റെ മുമ്പാണോ? രണ്ടിനും മസലുണ്ട്. നിസ്കാരം കഥാ ആകാത്ത സമയമാണെങ്കിൽ, നല്ല വിശപ്പുണ്ടെങ്കിൽ, ഭക്ഷണം ഹാജറുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോകാമെന്ന് നിയമമുണ്ട്. അബൂ ഹാമിദുൽ ഖസാലിയുടെ ഖാദിമ വലിയ മസാല അറിയുന്ന ആളാ, അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ നിസ്കരിക്കാൻ പോകുന്നത്, അതോ ഭക്ഷണം കഴിച്ചു വന്നതിന്റെ ശേഷമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, എടോ ഞാൻ നിസ്കരിക്കുന്ന ആളല്ല, എനിക്ക് ഭക്ഷണം കിതാ. ഖലൽ നബി ഓ മുസ്തഫ യാ ഉമ്മത്തി ലാ തഅകുലു മഅ താരികി സ്വലാത്തി. നിസ്കരിക്കാത്തവന്റെ കൂടെ ഭക്ഷണം കഴിക്കൽ തന്നെ ഹറാമാണ്, അത് പാടില്ല, അത് നജസാണ്. അപ്പൊ നിസ്കരിക്കാത്തവന് ഭക്ഷണം കൊടുക്കലോ അതിനേറെ വിഡ്ഢിത്തരമാണ്, തെറ്റാണ്. അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭൃത്യനുണ്ടല്ലോ ഖാദിമ, ചിന്തിച്ചു പഠിച്ചവനെ ഭക്ഷണം കൊടുക്കണോ? എന്റെ യജമാനൻ വേലക്കാർ പറഞ്ഞത് ഭക്ഷണം കൊടുക്കാനാണ്, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാടത്ത് തെറ്റുകാരനാകോ, വിശന്ന് വന്നവനല്ലേ. പക്ഷേ ഇവൻ താരിഖു സ്വലാത്ത് നിസ്കരിക്കാത്തവനാണ്. ആ വേലക്കാരനൊരു യുക്തി തോന്നി. അയൽപ്പക്കത്തുള്ള വീട് നസറാണിയുടെ വീടാണ്. ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ നായനെ വളർത്തുന്ന വീടാണ്. നായക്ക് ചോറ് കൊടുക്കുന്ന ഒരു പാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ആ പാത്രങ്ങ കൊണ്ടുവന്നിട്ട് ഈ നിസ്കരിക്കാത്തവന്റെ ഭക്ഷണം ആ നായയുടെ പാത്രത്തിലാക്കി. എന്നിട്ട് ഈ നായയുടെ പാത്രം കൊണ്ടുപോയിട്ട് നിസ്കരിക്കാത്തവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ചോറ് തന്നത് നായയുടെ ചോറ് കൊടുക്കുന്ന പാത്രത്തിലാ, കാരണം എന്താണെന്നറിയോ? നീ നിസ്കരിക്കില്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ കഴിച്ചടാ. ആ മനുഷ്യനിത് കേട്ടപ്പോ ഓടുകയാണ്. പഠിച്ചോനെ, നായയുടെ ചോറ് പാത്രത്തിലാ, എനിക്ക് ചോറ്, എന്റെ ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി. അബൂ ഹാമിദുൽ ഖസാലി റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഒരു പാത്രത്തിൽ നിറച്ച് ചോറിരിക്കുന്നുണ്ട്, ആളെ കാണാനില്ല. വിലക്കാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോ കാരണം പറഞ്ഞു, നിസ്കരിക്കാത്ത മനുഷ്യനാണെന്ന് മനസ്സിലായപ്പോ ഞാൻ നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ ചോറ് കൊടുത്തതാണ്. അബൂ ഹാമിദുൽ ഖസാലി തങ്ങളുടെ മുഖമങ്ങ് ചുവന്ന കളറായി. അവിടുന്ന് ഓടിങ്ങി വന്നു. ആ നായയുടെ പാത്രത്തിലുള്ള ചോറെടുത്ത് കമഴ്ത്തി കൊട്ടിയിട്ട് ആ പാത്രം ഒരു ചെറിയ വലിയ ഒരു ചെറിയ കീറൽ കഷ്ടം കൊണ്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് അത് കമഴ്ത്തി അങ്ങ് വെച്ചിട്ട് അവിടുത്തെ വലത്തെ കാലെടുത്തിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ ഒരൊറ്റ ചവിട്ടു. ആ പാത്രം അങ്ങ് പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഈ പാത്രത്തിൽ ഇനി നായക്ക് ചോറ് കൊടുക്കല് ഹറാമാണ് കേട്ടോ. എന്റെ കാരണം നിസ്കരിക്കാത്ത മനുഷ്യന് ചോറാക്കിയ പാത്രത്തിൽ നായക്ക് ചോറ് കൊടുക്കാൻ പാടില്ല. അർഹമർ റഹീമായ റബ്ബ് നമുക്ക് നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വയുഖീമുന സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാകണം. മൂന്നാമത്തെ കാര്യം എന്താണ്? വമിമ്മ റസഖനാകും യുൻഫിഖൂൻ, അല്ലാഹു തആല നൽകിയ ധനത്തിന് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാകണോ. ഒന്ന് മറഞ്ഞ കാര്യം കൊണ്ട് വിശ്വസിക്കണോ? രണ്ട് നിസ്കാരം നിലനിർത്തണോ? മൂന്ന് പടച്ച തമ്പുരാൻ തന്ന മുതല് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാകണോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയാം, ചരിത്രത്തിന്റെ പിൻബലമുണ്ട്, സമയത്തിന്റെ ദൗർബല്യക്കുറവുകൊണ്ട് എന്റെ അനാരോഗ്യം കണക്കെടുത്ത് സുഹൃത്തുക്കളെ ഞാൻ നിർത്തുകയാണ്. ഒമേനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനെ അറിയില്ലേ? സഹാബത്തിന്റെ കൂട്ടത്തിലെ പണക്കാരനാണ്. ഇതുപോലൊരു വലിയ വെള്ളക്ഷാമം മദീനയിലുണ്ടാവു. അസഹനീയമായ ചൂട് വന്നു, എല്ലാ കിണറിലെയും വെള്ളം പറ്റി.
സഹാബത്തിന് വെള്ളം കുടിക്കാനില്ല, ജനാബത്തുള്ള സഹാബത്തിന് കുളിക്കാനുള്ള വെള്ളമില്ല, അലക്കാനുള്ള വെള്ളമില്ല. സഹാബത്ത് വന്ന റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല, വെള്ളം തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊടുത്ത ജനക്കഥയുണ്ട്. അതാണ് പറഞ്ഞത്, യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നബിയാതന മിൻ ഇസ്ബാഇഹി ഫാറോ വൽ ജൈശ വൽ അബദു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ ഇടയിൽ നിന്ന് ഉറവ പൊട്ടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സഹാബത്ത് ആ വെള്ളം കുടിച്ചിട്ടുണ്ട്, വെള്ളപാത്രത്തിൽ നിറച്ചിട്ടുണ്ട്, ദാഹം തീർത്തിട്ടുണ്ട്. അതേപോലെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, മദീനയിലെ കിണറൊക്കെ വരണ്ടിരിക്കുകയാണ്, വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം തരുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ കിണറും പറ്റിയോ? ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, മോനെ എല്ലാ കിണറും പറ്റിയോ? ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, ഒരു കിണർ ഒഴികെ. നബി തങ്ങൾ ചോദിച്ചു, ഏതാണ് കിണർ? ആ സഹാബി പറഞ്ഞു, ഒരു യഹൂദിയുടെ കിണർ നിറച്ച് വെള്ളം, കടല് പോലെ വെള്ളം നിൽക്കണ. പക്ഷേ ആ കിണറിലെ വെള്ളം എവന് കൊടുത്താലും അവൻ മുസ്ലിമിന് തരൂല. നബിയേ, വർഗീയവാദിയാണ് ആ യഹൂദി, മുസ്ലിമിന് വെള്ളം തരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞമ്മക്ക് ആവശ്യം ആ കിണറാണ്, ആ കിണർ വാങ്ങിത്തരുന്നവന് സ്വർഗം തരാമെന്ന് ഖാല റസൂലുള്ളാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് നിന്ന് കരയാണ്, 10 പൈസ കയ്യിലില്ല. ഉമർ ബിൻ ഖത്താബ് നിന്ന് കരയാണ്, കയ്യില് പൈസയില്ല. അലിയാര് കരയാ, അലിയാര് ധീരനാണ്, വീരനാണ്, വീരശൂര പരാക്രമശാലിയ, അലി പുലി ഹൈദറൊക്കെ ശരിയാ. പക്ഷെ ജോലി എന്താന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ അറിയാ. റസൂലുള്ളാഹിന്റെ മരിയോന്റെ ജോലി എന്താണെന്ന് അറിയാം മോനെ? നമ്മളൊക്കെ ഇപ്പൊ മക്കളെ പെൺകുട്ടികളെ കെട്ടിക്കുകയാണെങ്കിൽ വീട്ടിലേതാ കാറ്? BMW ആണോ, അത് ഓഡി ആണോ, Q7 ആണോ, മെർസിഡീസ് ആണോ, റോൾസ് റോയ്സ് ആണോ, എത്ര എണ്ണം ഉണ്ട്? അത് ചോദിക്കും. റബ്ബർ എസ്റ്റേറ്റ് എത്ര ഉണ്ട്? ദുബായിൽ എത്ര കടണ്ട്? പറയിങ് എത്ര ഉണ്ട്? വാടക എത്ര ഉണ്ട്? ഇതൊക്കെ ചോദിക്കും. എന്നിട്ടല്ലേ നമ്മൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നു. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഫാത്തിമ കരളിന്റെ കഷ്ടമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ഒക്കെ വലിയ ചരിത്രമാണ്, ഞാൻ ഭാഗത്തേക്ക് പോകുന്നത്. എന്താ ഫാത്തിമ കരളിന്റെ കഷ്ടം എന്നൊക്കെ പറഞ്ഞു, വലിയ ചരിത്രമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ആ ഫാത്തിമ ബീബിനെ വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, എനിക്ക് തരുമോ നബിയെ? തരില്ല സിദ്ദീഖേ. ഉമർ ഫാറൂഖ് ചോദിച്ചു, എനിക്ക് തരുമോ? തരില്ല. പണക്കാരനായ അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് തരുമോ? തരില്ല. അവസാനം അലിയാരി വന്ന് ചോദിച്ചു, എനിക്ക് തരുമോ? തരാ. എന്താ അലിയാരുടെ യോഗ്യത? പണം. എന്താ അലിയാരുടെ പണി? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്താണ്? ഒട്ടകത്തിന് പുല്ലരിയലാണ്. ആരുടെ ഒട്ടകത്തിന് പുല്ലരിയലാണ്? തൊട്ടടുത്തൊരു യഹൂദിയുടെ വീട്ടിൽ ഒരു പാടൊട്ടകണ്ട്. ആ ഒട്ടകത്തിന് പുല്ലരിഞ്ഞ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയാണ് അലിയാരെന്ന ഹാജ. അലിയാരി നിന്ന് കരയാണ്, കയ്യിൽ പൈസയില്ല. എല്ലാരും നോക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണ്. ബിരിവിന് വന്ന ഉസ്താദ്മാര് ആദ്യം ചോദിക്കണ, കണ്ണേങ്കാറ ആസിഫുണ്ട് അവിടെ? അത് സ്വാഭാവിക. അള്ളാഹു ഒരു നിയമത്ത് കൊടുക്കുമ്പോ എല്ലാരും അങ്ങനെ ചോദിക്കും. എല്ലാരും ചോദിക്കും, മുഖത്ത് നോക്കി. നമ്മുടെ കയ്യിലൊന്നും ഇല്ല. എല്ലാരും ഉസ്മാൻ അലി അള്ളാഹു എന്നൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മുഖത്ത് നോക്കണ ഉദ്ദേശം എന്നതാണ്. നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അലമാറ തുറന്നു നോക്കുകയാണ്. 2000 ദിർഹം കിടക്കുന്നുണ്ട് അലമാറയില്. ആ 2000 ദിർഹം എടുത്ത് പോക്കറ്റിലിട്ടു, കന്തൂറയുടെ പോക്കറ്റിലിട്ടു. നേരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ യഹൂദിയുടെ അരികിൽ ചെന്നു, കിണറു കൊടുക്കോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് യഹൂദി പറഞ്ഞു, തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര വില തരണം? യഹൂദി പറഞ്ഞു, 4000 ദിർഹം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മദീന മൊത്തം വാങ്ങാന്ന് 4000 ദിർഹണ്ടെങ്കിലോ ആകെ 10-12 സെന്റ് സ്ഥലമാണ്, ഒരു ചെറിയ കിണറാണ്. 4000 ദിർഹം 1400 കൊല്ലം മുമ്പ് 4000 കോടിയുടെ വിലയാ. യഹൂദി അവൻ കിട്ടാത്ത വില പറയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരീത്തപ്പനത്തോട്ടം പറഞ്ഞ വിലക്കങ്ങ് മുറിച്ചു വെച്ചിട്ട് 2000 ദിർഹം വന്നു, 4000 ആക്കി. നേരെ ചെന്ന 4000 കൊടുത്ത് ആ കിണറിങ്ങി വാങ്ങിയു. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കയ്യിലേൽപ്പിച്ചപ്പോൾ അപ്പോളാ റസൂലുള്ള പറഞ്ഞത്, സ്വർഗത്തിന്റെ മുകളില് ഉസ്മാന്റെ പേര് കാണുന്നു, അല്ലാന്റെ അർശിന്റെ മോളില് ഉസ്മാന്റെ പേര് കാണുന്നു, ഇബ്രീലിന്റെ ചരകിന്റെ മോളില് ഉസ്മാന്റെ പേര് കാണുന്നു. ഖാല റസൂലുള്ളാഹ്, അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹു നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണോ, നിസ്കാരം നിലനിർത്തണോ, അല്ലാഹുവിനെ കൊണ്ട് വിശദിക്കണോ. ഈ മൂന്ന് കാര്യം മാറികൊണ്ട് അവൻ സ്വർഗത്തിലാണെന്ന് ഖുർആൻ, അവൻ സ്വർഗത്തിലാണ്. ഈ മൂന്നും സമ്മേളിക്കുന്നവരായി അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടത്തെ. ആമീൻ. ഇരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം സരസം നമ്മൾ നിൽക്കണം. മുസ്ലിമീങ്ങളോ, ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. എന്ത് സമ്മാനം തരാനാണ്? നമ്മുടെ ആഗ്രഹമാണ് സ്വർഗത്തിൽ കടക്കണമെന്നുള്ളത്. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ എന്ത് വേണോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിസ്കരിച്ചത് കൊണ്ട് കിട്ടുമോ? ചിലപ്പോ കിട്ടാം. നോമ്പ് നോറ്റത് കിട്ടുമോ? കിട്ടിക്കൊള്ളണമെന്നില്ല. ഹജ്ജ് മക്ബൂലായില്ലെങ്കിൽ കിട്ടില്ല. ഉംറ മബ്റൂറായില്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് കിട്ടാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ ഈ ഭൂമി ലോകത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു വട്ടം ഒരു മുസ്ലിമായ മനുഷ്യൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ ആ ശരീരം നരകത്തിലല്ല. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമ്മുടെ മജ്ലിസിലുള്ള എല്ലാ അനുബന്ധങ്ങൾക്കും, എല്ലാ കുഞ്ഞുകുട്ടികൾക്കും, എല്ലാ മക്കൾക്കും നൽകട്ടെ. ആ സമ്മാനം തരാനാണ് മോനെ. ഒന്ന് നിങ്ങളുടെ അടുത്ത് പോരെ, നിങ്ങളുടെ അടുത്ത് പോരെ. سيدنا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراك واللم دافع البلاء والوباء والقحط والمرض واللم اسمه مكتوب مرفوع مسفوع منقوش باللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع اللهم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراك مركبه والمعراج سفره وسدرة المنتقى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راغة اللاشقين مراد المستاقين شمس العارفين سراج الصالحين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المستاقون بنور جماله صلوا عليه وآله وصحابه واتباعه وأحبابه وسلموا تسليما. ഇതാണ് സലാത്തു താജ്. ഇത് ഹബീബിനെ സ്വപ്നം കാണാൻ ഉതകുന്ന ലോകത്ത് നിലവിലുള്ള സലാത്തിന്റെ രാജാവായ സലാത്താണ്. ഇത് ദായിമായി ചൊല്ലുക. എന്റെ തബറുക്കിന്റെ ഷെയ്ഖ്, ശംസുൽ ഉലമയുടെ ഷെയ്ഖ്, താജുൽ ഉലമയുടെ ഷെയ്ഖ്, ഖമറുൽ ഉലമയുടെ ഷെയ്ഖ്, കണ്ണിയത്ത് ഉസ്താദിന്റെ ഷെയ്ഖ്, സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി അൽ ഖാദിരി
ഇരുപത്തെട്ട് കൊല്ലം മുമ്പേ ഇത് ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനും അതിന്റെ സർവ ഇജാദത്ത് സമ്മതത്തോടെ സനതടക്കം എന്നെ ഏൽപ്പിച്ചതാണ്. അത് പ്രകാരം നിങ്ങളോട് ഞാൻ ഊസിക്കും വസീയത്ത് ചെയ്യുന്നു. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലിയാൽ മരണത്തിന് മുമ്പ് ഹബീബിന് സ്വപ്നം കണ്ട് ഈമാനോടുകൂടെ മരിക്കാം. എല്ലാ ആണ്പെണ്ണുങ്ങളോടും വസീയത്ത് പറയുകയാണ്, അള്ളാഹു സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. അള്ളാഹു സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ കുട്ടിക്ക് ഉച്ചക്ക് ചോറ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അകത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ നോക്കിയിട്ട് പറയും, ഇയാള് വേണ്ട, കാരണം വലിയ ആളാ, ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലാത്ത വീടാ, വാലടച്ചടച്ചു. ആ നാട്ടിൽ എനിക്ക് ചെലവില്ല. ഞാൻ അന്ന് മീസാനും അൽഫി ബത്തുൽമീനും തഫ്സീറൊക്കെ ഓതാൻ തുടങ്ങണുള്ളൂ. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, എന്റെ കൂടെ കൂടാ, എനിക്ക് കൊണ്ടുവരണേലും നിനക്ക് കൂടാ. എന്നും ഉസ്താദിന്റെ കൂടെ ചെലവിനിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ടാവില്ല. ഉസ്താദിന് സുഖമുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ മതിക്കോ? അപ്പൊ ഞാൻ ഈ മുക്കരിക്കാട് വീണ്ടും പറഞ്ഞു, എവിടെങ്കിലും ഒരു ചെലവാക്കി താ. ഒരു ദിവസം ആ മുക്കരി എന്നോട് പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു വീടുണ്ട്, അവിടെ ചോദിച്ചോക്ക, അവിടെ ഇതുവരെ ചോദിക്കാത്തതാണ്. എനിക്ക് അതായാലും മതിയെന്ന് പറഞ്ഞു. എല്ലാവരും വലിയ ബിൽഡിംഗ് ഒക്കെ നോക്കണ കാരണം ഇറച്ചിയും ചപ്പാത്തി ഒക്കെ അവിടെ ഉണ്ടാകാം, മറ്റോടത്തിൽ മറ്റേ സാമ്പാറും ആയിരുന്ന വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആ ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങൾക്ക് എന്താ കുടിക്കണ വെച്ചാ അത് മോനും ഉണ്ടാവും, മൂന്ന് നേരം ഇവിടെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോ ആ ഉമ്മ വീടിന്റെ ഉമ്മറത്തിൽ നിന്ന് ലോളിക്കുന്ന കരച്ചിൽ എന്നെ കരച്ചിൽ. ഞാൻ ചോദിച്ചു, എന്തോ ഉമ്മ നിലോളിക്കണ? അവസാനം കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ ഇന്ന് ചോറില്ല, അരി വാങ്ങിക്കാൻ കാശ് പാപ്പാക്ക് കിട്ടിയില്ല, കൂലിപ്പണിയാണ്, യൂണിയന്റെ പണിയാ, ചാക്കെടുപ്പാ, ഒന്നൊരു ചാക്കും ലോറിന്ന് വീണില്ല, കിട്ടിയില്ല, അതുകൊണ്ട് അരി മേടിച്ചിട്ടില്ല, ഞങ്ങൾ ഉച്ചക്ക് കട്ടൻ ചായ കുടിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ ഉമ്മ പിന്നിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഞാൻ അന്നും വാദന ഇങ്ങനെ പോകും, 11 വയസ്സ് മുതൽ ഞാൻ വാദന, 14 വയസ്സ് മുതൽ സ്റ്റേജിൽ വാദ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ മോനിങ്ങനെ വാദനൊക്കെ പോണ കുട്ടിയല്ലേ, എന്റെ കയ്യിൽ ഒരു 100 രൂപ കടം തരാണ്ടോ ചോദിച്ചു. അന്ന് 100 പറഞ്ഞ വലുതാണ്, 1983-84 ഈ സംഭവം. ആ 100 രൂപ ഉണ്ടായാൽ ഞങ്ങളുടെ നാട്ടിൽ 1 സെന്റ് സ്ഥലം കിട്ടും, ഇന്ന് അവിടെ 2 ലക്ഷം ഒരു സെന്റിന്. അപ്പൊ അന്നത്തെ 100 ഇന്ന് 2 ലക്ഷം വാലിഡിറ്റി. ആ ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ തിപ്പല്ലേ, ഞാൻ പള്ളിയിൽ പോയി ഉസ്താദിന്റെ തന്നെ പൈസ കൊടുക്കാം, വീട്ടില് ആ പെട്ടിയൊന്നുമില്ലല്ലോ വെക്കാം. അപ്പൊ അല്ലെ ആര് കട്ടുകൊണ്ടു ഉള്ള പൈസ ഉസ്താദിന്റെ അടുത്ത് സ്റ്റോക്ക് ചെയ്യാം, ഉസ്താദ് ആ കണക്കെ ഇരിക്കും, പോരുമ്പോൾ നാട്ടിൽ പോരുമ്പോ തരും. ഉസ്താദിന്റെ അടുത്ത് വിരം പറഞ്ഞ ഉസ്താദ് 100 രൂപ ഞാൻ ആ പുരക്ക് കൊണ്ടേ കൊടുത്തു. നിങ്ങൾക്കറിയണോ പേര് ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഇന്ന് ഷാർജയിലെ ഏറ്റവും വലിയ മുതലാളി ആ ഉമ്മയുടെ മകനാണ്. 9,000 കോടി ഡോളറിന്റെ ആസ്തിയാണ് ആ മകനെന്നുള്ളത്. മരിക്കാൻ കിടക്കയാണ് ഉമ്മ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ലക്ഷറി ആശുപത്രിയിലെ. ആളെ പറഞ്ഞയച്ചു എന്റെ അടുത്തേക്ക്, എനിക്ക് മോമാലി ഉസ്താദിനെ കാണണം. അങ്ങനെയാ പറഞ്ഞത്, സക്കാഫി എന്നൊന്നും വിളിക്കാറില്ല, മോമാലി ഉസ്താദിനെ കാണണം. ഞാൻ ചെന്നപ്പോ ഉമ്മ എന്റെ 2 കൈയും പിടിച്ച് കൂട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, മറക്കില്ല ആ 100 രൂപ, ചോറില്ലാതെ വിഷമിച്ചൊരു ദിവസം മോനെ ഇറങ്ങിപ്പോയില്ലേ. എന്നിട്ട് മകനെ വിളിച്ചു, 7,000 കോടി രൂപയുടെ ആസ്തിയുള്ള മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുത്തല്ലിമിന്റെ ദുആയാണടാ നിനക്ക് 7,000 കോടി ഉണ്ടാക്കി തന്നത്. ഈ കുട്ടി ആ 8 കൊല്ലം നമ്മുടെ വീട്ടിൽ നിന്ന് ആ 3 നേരം ഭക്ഷണം ഉണ്ട്. ഞാൻ എല്ലാ തിങ്കളാഴ്ചറാവും എല്ലാ വെള്ളിയാഴ്ചറാവും അവിടെ നിന്ന് തുവരുന്നുണ്ട്. അവള് ഭക്ഷണം കഴിച്ചാൽ എല്ലാ തിങ്കളാഴ്ചറാവും എല്ലാ വെള്ളിയാഴ്ചറാവും രാത്രി അവിടെ നിന്ന് തുവരുന്നിട്ടേ പോരുള്ളൂ. എന്റെ ദുആ ഇജാബത്തല്ല, മുത്തല്ലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തോലഞ്ഞു പോയില്ല, 100 കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോണ്ട് ഒരു ചൂക്കും സംഭവിക്കില്ല. അള്ളാഹു അങ്ങ് ദറജ ഉയർത്തും കേട്ടോ. അള്ളാഹു ദറുസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. പാപങ്ങളെ സഹായിക്കാനും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും ഹാഫിളീങ്ങളെ സംരക്ഷിക്കാനും ഹെഫിലുള്ള മക്കള് നമ്മുടെ മക്കളൊക്കെ മുഴുവൻ ഹാഫിളീങ്ങളാക്കി ഹാസിബീങ്ങളാക്കി ആലിബീങ്ങളായ ഹാഫിളീങ്ങളാക്കി അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ. ഇവിടെ പഠിക്കുന്ന ഈ പൊന്നു മക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ഉഖ്രവിയായ മുത്തഅല്ലിമീങ്ങളുടെ ദർജയിലേക്ക് അള്ളാഹു തആല ഉയർത്തട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിലെ ദുആകളെ സ്വീകരിക്കട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർഹമുർ റഹീമായ രാജരക്ഷിതാവായ അൽ മാലിക്കുൽ മുലൂക്കായ രാജസയ്യദായ അല്ലാഹ് ഈ സദസ്സിന്റെ ആദ്യം മുതൽ ഇതുവരെ തന്നതും പറഞ്ഞതും കേട്ടതും ക്ഷമിച്ചതും നീ കബൂലായ അമലാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ, പാപങ്ങളെ സഹായിച്ചവർക്ക് സ്വർഗം നൽകണേ അല്ലോ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകണേ അല്ലോ. ഞങ്ങളെ ഉഖറവിയായ അലിമീങ്ങളാക്കണേ അല്ലോ. ഞങ്ങളുടെ ഇൽമി നാഫിയാക്കണേ അല്ലോ. ഉഖറവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ അല്ലോ. ഞങ്ങൾക്ക് ലദുന്നിയായ ഇൽമി നൽകണേ അല്ലോ. ഔലിയാഇന്റെ ദറജയിലേക്ക് ഞങ്ങളെ ഉയർത്തണേ അല്ലോ. പടച്ചവനെ ഞങ്ങളുടെ ദുആ കിതാബത്ത് നൽകണേ അല്ലോ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലോ. ഈമാനില്ലാതെ മടക്കി വിളിപ്പിക്കല്ല അല്ലോ. ക്യാൻസർ നൽകല്ല അല്ലോ. കുഷ്ഠരോഗം നൽകല്ല അല്ലോ. പക്ഷപടച്ചവനെ ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. പടച്ചവനെ ഹബീബിനെ സ്വപ്നം കണ്ട് ഒരുപാട് കാലം നിന്റെ ദീനന്റെ ഖദ്മത്തിലായി ജീവിച്ച് അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ചൊല്ലി പടച്ചവനെ വേദന അറിയാതെ കണ്ണടച്ച മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോ. തൗഫീഖ് നൽകണേ അല്ലോ. തൗഫീഖ് നൽകണേ അല്ലോ. തൗഫീഖ് നൽകണേ അല്ലോ. സഹോദരന്മാരെ, ഒരു മൂന്ന് സലാത്ത് ചൊല്ലിട്ട് പിരിയുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.